السلام عليكم ورحمة الله تعالى وبركاته. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. الحمد لله رب العالمين، الرحمن الرحيم، مالك يوم الدين، إياك نعبد وإياك نستعين، اهدنا الصراط المستقيم، صراط الذين أنعمت عليهم غير المغضوب عليهم ولا الضالين. آمين. صدق الله العلي العظيم. ഏറ്റവും പ്രിയപ്പെട്ട ഉമ്മമാരെ, രക്ഷിതാക്കളെ, അള്ളാഹുവിൻ്റെ മഹത്തായ അനുഗ്രഹം കൊണ്ട് റമദാനിൻ്റെ ഓരോ ദിവസങ്ങളും വരവേറ്റുകൊണ്ട് നാം അതിനെ യാത്രയപ്പ് നൽകുകയാണ്. അള്ളാഹു നമുക്കെല്ലാം ദീർഘായുസ്സും ആഫിയത്തും പ്രദാനം ചെയ്യുമാറാവട്ടെ. ഇന്നലെ നാം പറഞ്ഞു വെച്ച വിഷയം വിശുദ്ധമായ ഖുർആനിന്റെ ആദ്യത്തെ അധ്യായമായ സൂറത്തുൽ ഫാത്തിഹ ഓതി തുടങ്ങി വെച്ചതാണ്. ഖുർആനും അനുബന്ധ കാര്യങ്ങളും വിശകലനം ചെയ്ത് നോക്കുമ്പോൾ അള്ളാഹുവിന്റെ കലാമിനെ കിടപിടിക്കുന്ന ഒരു ഗ്രന്ഥം ലോകത്ത് ഇനിയില്ല എന്ന് നമ്മൾ ഇന്നലെ പറഞ്ഞു. അതാണ് കലാമും ഖദീമൻ ലാ യുമല്ലു സമാഉഹു തനസ്സഹ അൻ ഖൗലി വഫിഇലി വനിയ്യതി എന്ന് മഹാന്മാർ പഠിപ്പിച്ചത് അതാണ്. കലാമും ഖദീമൻ ലാ യുമല്ലു സമാഉഹു, ഖദീമായ അള്ളാഹുവിന്റെ കലാം എന്ന് പറഞ്ഞാൽ, ഖദീം എന്ന് പറഞ്ഞാൽ പണ്ട് പണ്ടേ ഉള്ളത്, ആ പണ്ടിന്റെ ഒരു തുടക്കമില്ല. നമ്മളെ പണ്ട് എന്ന് പറഞ്ഞാൽ പണ്ടൊരാൾ പറഞ്ഞിരുന്നു, അതിനൊരു തുടക്കമുണ്ട്, പണ്ട് ഞാൻ അവിടെ പോയിരുന്നു, അല്ലെങ്കിൽ പണ്ടിന്റെ വല്യപ്പ അവിടെ പോയിരുന്നു, ഇതൊക്കെ പണ്ട് എന്ന ഒരു അടിസ്ഥാന തലയുണ്ട്. ഇതിന് തലയില്ലാത്ത ഖദീം, അള്ളാഹു എന്നുണ്ടോ അന്ന് ഉള്ളത്, അതാണ് ഖദീം. അപ്പൊ കലാമും ഖദീമൻ ലാ യുമല്ലു സമാഉഹു, ഖദീമായ കലാമായ പരിശുദ്ധമായ ഖുർആൻ, അതിന്റെ പ്രത്യേകത പറയുന്നത് ലാ യുമല്ലു സമാഉഹു, അത് കേൾക്കുന്ന യാതൊരു മടിപ്പും ഇല്ല. മടി എന്ന് പറയുന്നത് അള്ളാഹുവിന്റെ കലാമിൽ ഇല്ല, അത് കേൾക്കാൻ എന്തൊരു സൗന്ദര്യമാണ്. നല്ല ഖിറാത്തൊക്കെ ഇങ്ങനെ കേൾക്കുമ്പോൾ നമുക്ക് എത്ര കേട്ടാലും മതി വരാത്ത രൂപത്തിലാണ് നമ്മുടെ പലരുടെയും ഖിറാത്ത്. നമ്മൾ കേൾക്കുമ്പോൾ ഖിറാത്തുകളൊക്കെ ചില ആളുകൾ ഒറ്റ ശ്വാസത്തിലൊക്കെ ഓരോ സൂറത്തുകൾ ഓന്ന് കേട്ടാൽ നമ്മൾ അന്തം വിട്ടുപോകും. അത് പരിശീലനത്തിലൂടെ പഠിച്ചുണ്ടാക്കുന്നതാണ്. അപ്പോൾ അതൊക്കെ കേൾക്കുമ്പോൾ വലിയ സന്തോഷവും റാഹത്തുമാണ്, ഒരു മടിപ്പും വരുന്നില്ല. നേരെ മറിച്ച് ഒരു പാട്ട് അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും ആണെങ്കിൽ അത് ഒന്നോ രണ്ടോ തവണ കേട്ടാൽ ആ അത് കണ്ട് തള്ളിക്കളയും. പിന്നെ മറ്റൊരു പാട്ട് വരുമ്പോൾ പിന്നെ അതിലേക്കായിരിക്കും ശ്രദ്ധ. അതേസമയം പരിശുദ്ധ ഖുർആൻ ലാ യുമല്ലു സമാഉഹു, അതിനെ കേൾക്കൽ ഒരു മടിപ്പും ഇല്ലാത്തതാണ്. ആ കലാമാണ് നമ്മൾ എന്നും ഓതിക്കൊണ്ടിരിക്കുന്നതും ഓതേണ്ടതും. അത് എന്നാണ് അതിന്റെ അവസാനം? അത് അള്ളാഹു എങ്ങനെയാണോ അള്ളാഹുവിന്റെ സ്ഥിതി പോലെ, അള്ളാഹു എന്നുണ്ട്,
അന്ന് ഖുർആനുണ്ട്, അള്ളാഹു എന്ന് അവസാനിക്കുന്നു, അതൊന്ന് അവസാനിക്കുന്നു, അവസാനമില്ലല്ലോ. അപ്പൊ അങ്ങനെയുള്ള പരിശുദ്ധ ഖുർആനാണ് നമ്മൾ കൈകാര്യം ചെയ്യുന്നത് എന്നൊരു ബോധം നമുക്ക് എപ്പോഴും വേണം. അതിന്റെ ആദ്യത്തെ അധ്യായമാണ് സൂറത്തുൽ ഫാത്തിഹ. സൂറത്തുൽ ഫാത്തിഹയെ സംബന്ധിച്ച് പറയുമ്പോൾ വളരെ ശ്രദ്ധിക്കേണ്ടത്, ഏത് കിതാബുകളിലും നോക്കിയാലും ദർസുകളിലാവട്ടെ, കോളേജുകളിലാവട്ടെ, മദ്രസകളിലാവട്ടെ, ഏത് കോളേജുകൾ പഠിപ്പിക്കുന്ന വിഷയങ്ങളിലും ഖുർആനെ സംബന്ധിച്ച് പറയുന്നിടത്ത് ഒന്ന് രണ്ട് വിഷയങ്ങൾ ഞാൻ ആദ്യമായി ഓർമ്മപ്പെടുത്തുകയാണ്. അവിടെ പറയപ്പെടുന്നത് അള്ളാഹുവിന്റെ കലാമായതുകൊണ്ട് അത് ഒരിക്കലും തെറ്റുകൂടാതെ നമ്മൾ ഓതി ശീലിക്കണം. ഒരു തെറ്റും കൂടാതെ എന്ന് പറയുമ്പോൾ അറബികളുടെ ഓത്ത് പോലെ എനിക്ക് ആവുന്നില്ലെങ്കിലും ആ അക്ഷരശുദ്ധി എന്നത് റെഡിയാണോ അല്ലേ എന്നത് നമ്മൾ മനസ്സിലാക്കണം. ഓരോ ഹർഫിനും ഇന്ന സ്ഥലത്ത് നിന്ന് മാത്രമേ അത് പുറപ്പെടാൻ പാടുള്ളൂ എന്ന് നിയമമുണ്ട്. അതാണല്ലോ മദ്രസയിൽ ഒരു കിതാബ് തന്നെ കിതാബു തജ്‌വീദ് എന്നൊരു കിതാബുള്ളത്. ഫിഖ്ഹിന്റെ കിതാബുണ്ട്, അമലിയാത്തുണ്ട്, താരീഖുണ്ട്. അതൊക്കെ ചരിത്രവും വിശ്വാസപരമായും കർമ്മപരമായുമാണെങ്കിൽ ഇത് ഖിറാഅത്ത് മാത്രം. അഥവാ ഖുർആൻ പാരായണം ചെയ്യേണ്ടത് എങ്ങനെ എന്ന് പഠിപ്പിക്കുന്ന ഒരു ഗ്രന്ഥമാണ് കിതാബു തജ്‌വീദ്. അത് എല്ലാ സ്ഥാപനങ്ങളിലും ഉള്ള ഒരു ഗ്രന്ഥമാണ്. എന്തിനാണത്? അത് അള്ളാഹുവിന്റെ കലാം എങ്ങനെയാണ് ഓതേണ്ടത് എന്ന് പഠിപ്പിക്കുന്ന, എങ്ങനെ ഓതാൻ പാടില്ല എന്ന് പഠിപ്പിക്കുന്ന ഒരു മഹത്തായ വിഷയമാണ് തജ്‌വീദ്. അതിൽപ്പെട്ട ഒന്നാമത്തെ അധ്യായം നമ്മൾ എല്ലാ ദിവസവും 17 തവണ ഓതുന്നവരാണ്, നിർബന്ധമായി 17 റക്അത്തുകൾ, 5 വഖ്തുകളിലായി 17 റക്അത്തുകൾ 17 തവണ ഓതൽ നിർബന്ധമാണ്. അതിൽ യാതൊരു വിട്ടുവീഴ്ചയും നമുക്കില്ല. അതേസമയം സുന്നത്ത് നിസ്കാരങ്ങളിൽ, തറാവീ നിസ്കാരങ്ങളിൽ, വിത്റില്, തഹജ്ജുദില്, ഒരു മരിച്ച വീട്ടില്, ഈ ഒരു പരിപാടിക്ക്, അങ്ങനെ ഏത് സ്ഥലത്തും ഫാത്തിഹ നമ്മൾ ഓതുന്നു. അപ്പൊ എത്രയോ ഫാത്തിഹ നമ്മൾ ദിവസവും ഓതിക്കൊണ്ടിരിക്കുന്നവരാണ്, ഓതി വരുന്നവരാണ്. ആ ഫാത്തിഹയിൽ ഒരു തെറ്റുണ്ടെങ്കിൽ അത് നിസ്കാരത്തിലാവുമ്പോൾ അതിന്റെ ഹുക്കും എന്താണ് നമ്മൾ മനസ്സിലാക്കണം. ചെറിയ ഒരു വിഷയം അല്ല ഇത്. നിസ്കാരത്തിലാകുമ്പോൾ അത് തെറ്റ് വന്നാൽ അത് എങ്ങനെങ്കിലും പൊറുക്കപ്പെടുമോ? അത് പരിഹരിച്ചു പോകാൻ സാധിക്കുമോ? ഇല്ല. അപ്പൊ എങ്ങനെയാണ്, എവിടെയൊക്കെയാണ് എന്റെ ഖിറാഅത്തിലുള്ള തെറ്റ് എന്ന് ഓരോരുത്തരും ചിന്തിക്കണം. അല്ലാതെ ആ ഓത്ത് ഞാൻ ഓതുന്ന ഓത്ത് കേട്ടു, ആ അതുപോലെ എനിക്ക് ഓതാൻ കഴിയും എന്ന് മനസ്സിലാക്കിയത് കൊണ്ട് മാത്രമായില്ല, എങ്ങനെയാവണം എന്റെ ഓത്തിൽ ഇനി ഒരു തെറ്റുമില്ല എന്ന് 100% നമുക്ക് ബോധ്യപ്പെടണം. അല്ലെങ്കിൽ ഇങ്ങനെ തജ്‌വീദിന്റെ ഒരു വിഷയം നമുക്ക് വെക്കേണ്ടില്ലായിരുന്നു. ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ മുതൽ ഇന്ന് വരെ ഈ നിയമങ്ങൾ പഠിപ്പിച്ചുകൊണ്ട്, ഇങ്ങനെ നിയമം പഠിപ്പിക്കുന്നില്ലെങ്കിലും അന്ന് റസൂലുള്ളാഹി തങ്ങളുടെ ഖിറാഅത്ത് അങ്ങ് കേട്ടാൽ അതിലെല്ലാ നിയമങ്ങളും ഉണ്ട്. അവിടെ ഇഖ്ഫാണ്, ഇദ്ഗാമാണ് എന്നൊന്നും പറയേണ്ട ആവശ്യമില്ല. റസൂലുള്ളാഹി തങ്ങളുടെ ഓത്തങ്ങ് കേട്ടാൽ അത് നേരെ പകർത്തുകയാണ്. സഹാബത്തിന്റെ ഓത്ത് കേട്ട് ശേഷമുള്ളവർ പകർത്തുകയാണ്. പിന്നെ അവിടെ ചോദ്യത്തിന്റെ അവകാശമില്ല. പിൽക്കാലത്തേക്ക് വന്നപ്പോൾ പലരുടെയും ഓത്ത് വ്യത്യസ്തപ്പെട്ടപ്പോഴാണ് ഇങ്ങനെ ആ ഓത്ത് എങ്ങനെയായിരുന്നു എന്ന് വളരെ വ്യക്തമായി ഹർഫുകൾ, അതിന്റെ ഉച്ചാരണം, അത് ഉച്ചരിക്കേണ്ടത് എങ്ങനെ, അതിന്റെ മഖ്‌റജ് എവിടെ, അതിന്റെ സിഫാത്തുകൾ എങ്ങനെ, നീട്ടുമ്പോൾ അതെങ്ങനെയാണ് നീട്ടേണ്ടത്, എത്ര നീട്ടണം, മണിക്കുമ്പോൾ എത്ര മണിക്കണം, എവിടെയാണ് മണിക്കേണ്ടത് എന്നൊക്കെയുള്ള വിവരണമാണല്ലോ തജ്‌വീദിൽ പറയപ്പെടുന്നത്. യഥാർത്ഥത്തിൽ മണിക്കുക എന്നതോ നീട്ടുക എന്നതൊന്നും അർത്ഥവുമായി യാതൊരു ബന്ധവുമില്ല.
وأنزلنا من السماء ماء ആകാശത്ത് നിന്ന് അഥവാ മേൽഭാഗത്ത് നിന്ന് നാം ഇറക്കി മാൻ വെള്ളത്തെ ഇറക്കി എന്ന ആ അർത്ഥം കിട്ടാൻ വേണ്ടി അവിടെ മദ് മാ അവിടെ മദ് അതിന്റെ ആവശ്യമേ ഇല്ല. അതിന്റെ അർത്ഥം അറിയാനാണെങ്കിൽ അതിന്റെ നീട്ടേണ്ട ആവശ്യമില്ല. പക്ഷേ ഖുർആൻ എന്ന നിലക്ക് നമ്മൾ ഓതുകയാണെങ്കിൽ അത് നിർബന്ധമാണ്, നിർബന്ധമായുള്ള മദ് ചെയ്യണം. അവിടെയും ഇത് നിർബന്ധമായ ഘടകമാണ്, അത് നമ്മൾ ഖിറാഅത്തിൽ നിന്ന് ഒഴിവാകാൻ പാടില്ല. അപ്പൊ ഞാൻ പറയുന്നത് നമ്മൾ മണിക്കുക നീട്ടുക എന്നൊക്കെ പറയുന്നത് അർത്ഥവുമായി ബന്ധപ്പെട്ടതല്ല. അപ്പൊ അർത്ഥം എന്നല്ല ഇതിന്റെ ഉദ്ദേശം. ഖുർആൻ പാരായണം ചെയ്യുമ്പോൾ ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് ജിബ്രീൽ എങ്ങനെ ഓതിക്കൊടുത്തു അത് പകർത്തിയെടുക്കുകയാണ് നമ്മുടെ ഈ നിയമങ്ങളൊക്കെ പറഞ്ഞ് സ്ഥിരപ്പെടുത്തുകയാണ്. അത് നിലനിർത്താൻ വേണ്ടിയാണ് തിരുവിന്റെ നിയമങ്ങൾ പ്രത്യേകമായി ഇവിടെ വിവരിക്കുന്നത്. മഹാന്മാരായ പണ്ഡിതന്മാർ അവരുടെ ഗ്രന്ഥത്തിൽ രേഖപ്പെടുത്തുന്നു. എന്താ പറയുന്നത്? ലാ സലാത ലിമൻ ലം യഖറ ബിഫാതിഹത്തിൽ കിതാബ്. ഫാത്തിഹ ഓതാത്ത നിസ്കാരം ഇല്ല. ലാ സലാത ലിമൻ, ഒരുത്തനിക്ക് നിസ്കാരമില്ല. ആരാണ് ലം യഖറ ബിഫാതിഹത്തിൽ കിതാബ്? ഫാത്തിഹ ഓതാത്ത, ഒരാൾ ഫാത്തിഹ ഓതുന്നില്ലെങ്കിൽ അവൻ നിസ്കരിച്ചിട്ടില്ല എന്ന് പറയണം. ഫാത്തിഹ ഓതാതെ അവൻ എന്ത് ചെയ്തു? റുക്കുഇലേക്ക് പോയി, സുജൂദിലേക്ക് പോയി, ഒരു കാര്യവുമില്ല. അല്ലെങ്കിൽ ഓതുന്നു പക്ഷേ ഹർഫുകളൊന്നും വ്യക്തമല്ല എങ്കിൽ അവനും ഫാത്തിഹ ഓതിയിട്ടില്ല. ശദ്ദ് ചെയ്യേണ്ട സ്ഥലത്ത് ശദ്ദ് ചെയ്യാതെ ഓതി, അവൻ ഫാത്തിഹ ഓതിയിട്ടില്ല എന്ന് തന്നെ പറയണം. കാരണം എന്താണ്? ഹബീബായ റസൂലുള്ളാഹി തങ്ങൾ ഓതിയതുപോലെ ഓതിയിട്ടില്ല. അത് പകർത്തിയെടുക്കുകയാണ് നമ്മുടെ ഈ തജ്വീദ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അപ്പൊ വളരെ ഗൗരവത്തോടുകൂടി പ്രിയപ്പെട്ട ഉമ്മപങ്ങന്മാർ ശ്രദ്ധിക്കണം, നമ്മുടെ നിസ്കാരം നമ്മുടെ മീസാനിൽ തുലാസിൽ നല്ല തൂക്കം തൂങ്ങണമെങ്കിൽ ഓരോ ഹർഫുകളും അതിൻ്റെതായ മഹ്റജ് സിഫാത്തുകൾ സൂക്ഷിച്ച് ഓതണം. ഇൻഷാല്ലാ നമുക്ക് ഫാത്തിഹ സൂറത്തിന്റെ വിവരണം കഴിഞ്ഞാൽ സാധാരണ നമ്മൾ ഓതുന്ന സൂറത്തുകളാണ്, നിസ്കാരത്തിലേക്ക് ഓതുന്ന സൂറത്തുകളാണ് സൂറത്തുൽ ഫീൽ, അലം തറ കൈഫ ഫഅല റബ്ബുക ബി അസ്ഹാബിൽ ഫീൽ മുതൽ നാസ് വരെയുള്ള സൂറത്തുകൾ. അത് നമുക്ക് ശീലിക്കണം. അതുപോലെ യാസീൻ നമ്മൾ എന്നും ഓതുന്നവരാണ്, അത് നമുക്ക് ശീലിക്കണം. അതുപോലെ തബാറക്ക സൂറത്ത് നമ്മൾ ഓതുന്നവരാണ്, വാഖിയ അർറഹ്മാൻ ഇതൊക്കെ നമ്മൾ ഓതുന്നവരായിരിക്കും എന്നും. പക്ഷേ അതിൽ തെറ്റുണ്ടോ ഇല്ലയോ എന്ന് ഉറപ്പുവരുത്തലും കൂടി നമ്മൾ നിർബന്ധമായ ഘടകമാണ്. ഇല്ലെങ്കിൽ നമ്മളിങ്ങനെ ഓതിപ്പോയി എന്നല്ലാതെ ഖുർആനിന്റെ ശാപം. ഇന്നലെ ഞാൻ പറഞ്ഞല്ലോ, എത്ര ഖുർആൻ പാരായണം ചെയ്യുന്ന ആളുകളുണ്ട്, ഖുർആൻ അവരെ ശവിച്ചു കൊണ്ടിരിക്കുന്നു എന്ന വിഭാഗത്തിൽ പെട്ടുപോകും. അള്ളാഹു കാത്തിരിക്കുമാറാവട്ടെ. അതുകൊണ്ടാണ് ഇത്രയും ഗൗരവത്തോടു കൂടി ഞാൻ ഈ കാര്യം നിങ്ങൾ മുമ്പിൽ വെക്കുന്നത്. അപ്പൊ ഞാൻ പറഞ്ഞത് ഹദീസിൽ ഹബീബായ റസൂലുള്ളാഹി തങ്ങൾ പറഞ്ഞു, ഫാത്തിഹ ഓതാത്ത ഒരാൾക്ക് നിസ്കാരം ഇല്ല. അതിന്റെ വിശദീകരണം മഹാന്മാർ പഠിപ്പിക്കുന്നു. അപ്പോൾ ഫാത്തിഹ ഓതിയില്ലെങ്കിൽ എന്നല്ല, ആ ഓത്തിൽ തെറ്റുണ്ടെങ്കിലോ, അതും അപ്രകാരം തന്നെ. അതാണ് ഫതുഹുൽ മുഈൻ മുതൽ അതിന്റെ താഴെയുള്ള കിതാബുകൾ, തുഹ്ഫ എല്ലാ കിതാബുകളും പ്രതിപാദിക്കുന്ന ഒരു വിഷയം. ഖിറാഅത്തു ഫാത്തിഹത്തിൻ ഫീ കുല്ലി റകഅഹ്, എല്ലാ റകഅത്തിലും ഫാത്തിഹ ഓതൽ നിർബന്ധമാണ്. അതിൽ മാറ്റല്ലല്ലോ, ഓരോ റകഅത്തിലും. അതോ മസ്ബൂഖായി പിന്തി തുടർന്ന ആളാണെങ്കിൽ അദ്ദേഹത്തിന് പൂർത്തീകരിക്കേണ്ട ആവശ്യം ഇമാമിന്റെ കൂടെ പോയാൽ മതി. അഥവാ ഇമാം റുക്കുഴിലേക്ക് എത്തുന്ന റുക്കുഴന്ന് എണീക്കുന്നതിന് മുമ്പ് ഇമാമിനെ തുടർന്നാൽ ആ റക്അത്ത് കിട്ടി, അപ്പോൾ അവൻ ഫാത്തിഹ ഓതാതെ തന്നെ ആ റക്അത്ത് അവന് കിട്ടുമ്പോൾ അവൻ ഫാത്തിഹ ഓതാൻ ടൈം ഇല്ല. പക്ഷേ അത് ഇമാം ഓതിയത് കാരണത്താൽ അവൻ
അവന്റെ ഫാത്തി ഇമാമിലേക്ക് കൂട്ടിച്ചേർക്കും. അപ്പോൾ അവൻ പ്രത്യേകം ഓതേണ്ടതില്ല. അല്ലാതെ ഇമാമിന്റെ കൂടെ നിൽക്കുന്ന സമയത്ത് തന്നെ അവൻ ഓതാൻ ടൈം ഉണ്ടായിരുന്നു, എന്നിട്ട് ഓതാതെ അങ്ങനെ നിന്നെങ്കിൽ അവൻ ഓതി തീർക്കണം. ഇമാമിന്റെ കൂടെ പെട്ടെന്ന് പോയാൽ പോരാ. അങ്ങനെ ഓതി തീർക്കുന്ന സമയത്ത് അവൻ ഇമാം റുക്കൂഇ സുജൂദ് രണ്ട് സുജൂദൊക്കെ കഴിഞ്ഞ് എണീക്കുന്ന അവസ്ഥ വന്നാൽ, രണ്ടാമത്തെ സുജൂദിൽ നിന്ന് എണീക്കുന്ന സമയം വന്നാൽ പിന്നെ അവനക്ക് ആ റക്അത്ത് നഷ്ടമായി. അഥവാ ആ രണ്ടാമത്തെ സുജൂദിൽ എണീക്കുന്നതിന് മുമ്പ് അവൻ റുക്കൂഇലേക്ക് എത്തി, അവൻ ഫാത്തിഹ പൂർത്തിയാക്കി ആ റുക്കൂഇലേക്ക് എത്തിക്കഴിഞ്ഞാൽ അവനക്ക് ആ റക്അത്ത് കിട്ടും. അല്ലാതെ പിന്തുടർന്ന ആളാണെങ്കിൽ അവന്റെ വിഷയം എന്താണ്? അവന് അല്ലാഹു അക്ബർ തക്ബീറത്തുൽ ഇഹ്റാം ചൊല്ലി ഇമാം റുക്കൂഇലേക്ക് പോകുന്ന ഉടനെ അവന് പോവാം. അപ്പോൾ അവന്റെ ഫാത്തിഹ ഓതാൻ സമയമില്ലാത്തത് കൊണ്ട് അവന് ഇളവ് നൽകുന്നു. അതേ സമയമുണ്ടായിട്ടും വെറുതെ നിന്ന് കളിക്കുന്നവരുണ്ട്. ചില കുട്ടികളൊക്കെ കാണാം തറാവീഹ് നിസ്കാരത്തിലൊക്കെ ഇമാം അങ്ങനെ ഓതി ഓതി സൂറത്തുകളൊക്കെ ഓതി കഴിയാ നേരത്തെ തക്ബീറത്തുൽ ഇഹ്റാം കെട്ടി റുക്കൂഇലേക്ക് പോകുന്നു. അവർക്ക് സമയം വെറുതെ കളഞ്ഞു, അവർക്ക് ജമാഅത്തിന്റെ കൂലി നഷ്ടപ്പെടുന്നു. പ്രത്യേകം ശ്രദ്ധിക്കണം, റക്അത്ത് കിട്ടുമെങ്കിലും കൂലി നഷ്ടപ്പെടുന്ന അവസ്ഥയാണ്. ഒരിക്കലും അത് ഉണ്ടായി പോകരുത്. അങ്ങനെ ആരും വലിയവരോ ചെറിയവരോ ഒന്നും അങ്ങനെ ഉണ്ടാകരുത്. ഏറ്റവും നല്ലത് എന്താണ്? അല്ലാഹു അക്ബർ എന്ന് ഇമാം ചൊല്ലിയ ഉടനെ തന്നെ ഇമാമിന് കഴിയലോടുകൂടി നിയ്യത്ത് ചെയ്യുക, ഉടനെ തക്ബീറത്തുള്ള ഇഹ്റാം. അതാണ് ഏറ്റവും പവറുള്ളത്. അത് നമ്മൾ ജീവിതത്തിൽ പകർത്തണം. അപ്പൊ ഞാൻ പറഞ്ഞത് ഫാത്തിഹ ഓതാതെ നിസ്കാരം ഇല്ല എന്നിട്ട് പറയുന്നു ഓരോ റക്അത്തിലും അവൻ ഫാത്തിഹ ഓതൽ നിർബന്ധമാണ്. മഅ ബസ്മലത്തിൻ വ തസ്തീദാത്തിൻ വ റിആയത്തി ഹുറൂഫിഹാ വ മഖാരിജിഹാ, കിതാബുകൾ വിവരിക്കുന്നതാണ്. മഅ ബസ്മലത്തിൻ ബിസ്മിയോട് കൂടെ, ബിസ്മി ആദ്യം ഓതണം, ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം എന്ന് ഓതണം. വ തസ്തീദാത്തിൻ ഫാത്തിഹയിലുള്ള ഷദ്ദുകൾ കട്ടികൂട്ടി വായിക്കേണ്ട, ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അവിടെ മൂന്ന് ശബ്ദ കാണാം, ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം പോരാ, ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം, ഇങ്ങനെ ശബ്ദുകൾ സൂക്ഷിച്ചു ഓതണം. വരിആത്തി ഹുറൂഫിഹാ, ഹർഫുകൾ വളരെ സൂക്ഷിച്ചു ഓതണം. ഹർഫുകൾ സൂക്ഷിക്കുക എന്ന് പറഞ്ഞാൽ എന്താ? നമ്മളെ ഭാഷക്ക് അനുസരിച്ചായി പോകരുത്. അറബി ഭാഷയിൽ തന്നെയായിരിക്കണം, അതിന്റെ മഖ്റജ് വളരെ സൂക്ഷിക്കണം. ഇന്ന സ്ഥലത്ത് നിന്നാണ് ഞാൻ ഉച്ചരിക്കുന്നതിന് ബോധ്യം വേണം. വ മഖാരിജിഹ, മഖ്റജും സൂക്ഷിക്കണം. ഇന്ന സ്ഥലത്ത് നിന്നാണ് ഹർഫ് പുറപ്പെടുന്നത് എന്നതാണ് മഖ്റജ്. ബ എന്ന് പറയുമ്പോൾ നമുക്കറിയാം അതിന്റെ മഖ്റജ് എവിടെയാണ്? രണ്ട് ചുണ്ട്. ബ ബി ബു ബ, അത് മഖ്റജ് രണ്ട് ചുണ്ടാണ്, അത് അവിടെ തന്നെയാണ്. വ രണ്ട് ചുണ്ട് തന്നെയാണ്, പക്ഷേ ബാന്റെ രൂപത്തിലല്ല. വ പറയുമ്പോ രണ്ട് ചുണ്ട് ഇങ്ങനെ കൂർത്തു വരില്ല, മഖ്റജാണ്. വാവിന്റെ മഖ്റജ് ചോദിച്ചാൽ രണ്ട് ചുണ്ട്, രണ്ട് ചുണ്ടാവുമ്പോൾ നടു തുറന്നിരിക്കും, കൂർത്തിങ്ങനെ നിൽക്കണം. വ ബ പറയുമ്പോ ഒന്നും ചെയ്യണ്ട, നേരെ ചുണ്ട് തട്ടിച്ചാലും മതി. ഈ വാവ് ഉച്ചരിക്കുന്ന മലയാളികളാണെങ്കിൽ ചിലപ്പോ വാന്നായി പോകും. എങ്ങനെ? രണ്ട് ചുണ്ടില്ല, ഒരു ചുണ്ടുകൊണ്ട് ഉച്ചരിക്കും. വ താഴെ ചുണ്ടും മേലെ മുമ്പല്ലിന്റെ തെല്ലും വാന്ന് പറഞ്ഞോക്കി. വാ വാ വല വര വയനാട് അതൊക്കെ പറയാൻ എന്താ മതി? ഒരു ചുണ്ടിന്റെ ആവശ്യമേ ഉള്ളൂ. അത് പോരാ, രണ്ട് ചുണ്ട് കൊണ്ട് പറയണം. പറയുമ്പോൾ നടുഭാഗം തുറന്നുകൊണ്ടാണ് വാ ഉച്ചരിക്കുന്നത്. അപ്പൊ വവാലിദിൻ ഖുൽ ഹുവല്ലാഹു അഹദ് ലം യലിദ് വലം യൂലദ് അല്ലദി യുവസ്വിസു ഫീ യുവസ്വിസു യുവവര യുവസ്വിസു ഫീ സുദൂരിന്നാസ് വ വലാ തഖൂലൂ ലിമൻ. അങ്ങനെ വാവ് ഉച്ചരിക്കുമ്പോ അങ്ങനെ പറയണം. അപ്പൊ മലയാളത്തിലുള്ള വാവ് അല്ല ഇത് ഖുർആനിന്റെ വാവ് എന്ന് ആദ്യമായി മനസ്സിലാക്കണം. ഞാൻ പറയുന്നത് ശബ്ദുകൾ സൂക്ഷിക്കണം, ഹർഫുകൾ മാറിപ്പോന്ന് സൂക്ഷിക്കണം. അതുപോലെ ഓരോ ഹർഫുകളും അതിൻ്റെതായ സ്ഥാനത്ത് നിന്ന് തന്നെ നമ്മൾ ഉച്ചരിച്ച് ശീലിക്കണം.
എന്നിട്ട് പറയുന്നു ബിസ്മി മാ ബസ്മലത്തിൽ നിന്നല്ലോ ബിസ്മിയോട് കൂടെ സൂക്ഷിച്ചു വന്നു. അപ്പം ബിസ്മി എന്ന് പറയുമ്പോ ഫാത്തിഹയിലുള്ള ബിസ്മില്ലാഹി റഹ്മാനു റഹീം എന്നുള്ളത് ആയത്ത് തന്നെയാണ്. ബാക്കിയുള്ള എല്ലാ സൂറത്തിനും ആദ്യത്തിൽ കാണാം ബിസ്മില്ലാ, അതും ആയത്ത് തന്നെയാണ്. അതിൽ അഭിപ്രായ വ്യത്യാസം ഉണ്ടെങ്കിലും എല്ലാ മഹാന്മാരും രേഖപ്പെടുത്തുന്ന അതും ആയത്ത് തന്നെയാണ്. അപ്പോ ഫാത്തിഹയിലുള്ള അത് നിർബന്ധം, എല്ലാവരും ഇത്തിഫാഖാണ് ഏക അഭിപ്രായത്തിൽ ഫാത്തിഹയിലുള്ള ബിസ്മി ഒരായത്ത് തന്നെയാണ്. അതേസമയം ബറാഅത്ത് സൂറത്ത് ബറാഅത്തു മിനല്ലാഹി വറസൂലി എന്ന് പറയുന്ന ബറാഅത്ത് സൂറത്ത് അവിടെ ബിസ്മി ഓതേണ്ടതില്ല, അത് ഹറാമാണ്. തുടക്കത്തിൽ അത് അവിടെ ഓതൽ ഹറാമാണ്, ഇടയിൽ വരുന്ന സമയത്താണെങ്കിലും അത് ഓതൽ കറാഹത്താണ്. ചുരുക്കത്തിൽ ബറാഅത്ത് സൂറത്തിലെ ഒരു സ്ഥലത്തും ഇടയിൽ നിന്ന് ഓതാണെങ്കിലും തലക്കുന്ന ഓതാണെങ്കിലും ഒന്നും ബിസ്മി ഓതേണ്ട ആവശ്യമില്ല. അപ്പൊ ബിസ്മി ഓതേണ്ടത് ബറാഅത്ത് സൂറത്തല്ലാത്ത എല്ലാ സൂറത്തും. അപ്പൊ മാ ബസ്മലത്ത് എന്ന് പറയുമ്പോ ഇത് ശ്രദ്ധിക്കണം, ബിസ്മിയോട് കൂടിയ ബിസ്മി വളരെ സൂക്ഷിക്കണം. തസ്തീദാത്തിൽ ശദ്ദുകൾ സൂക്ഷിക്കണം. ശദ്ദുകൾ ഏതാണ്? ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം, അൽഹംദുലില്ലാഹി ലില്ലാഹി റബ്ബി റബ്ബിൽ ആലമീൻ അർ റഹ്മാനിർ റഹീം. ശദ്ദ് വരുന്നത് മാലിക് യൗമിദ്ദീൻ ദാല് ഇയ്യാക നഅബ്ദു വഇയ്യാക നസ്തഈൻ ഇഹ്ദിനസ് സിറാത സാദ് ഇഹ്ദിനസ് സിറാത മുസ്തഖീം സിറാത അല്ലദീന അൻഅംത അലൈഹിം ഗൈറിൽ മഗ്ളൂബി അലൈഹിം വലല്ലാലീൻ. 14 ശബ്ദങ്ങളുണ്ട്, ഒന്നും ചുരുങ്ങി പോയരുത്, ഒക്കൊരേ കണക്കാണ്. ശബ്ദങ്ങൾ ചെയ്യുമ്പോൾ അത് സൂക്ഷിക്കണം, ഒന്നും ചുരുങ്ങി പോകരുത്. ചുരുങ്ങിപ്പോയാൽ ഒരു പക്ഷെ വലിയ തെറ്റ, ഒരു ഹർഫ് കഴിഞ്ഞു പോയി. ശബ്ദം എന്ന് പറഞ്ഞാൽ രണ്ടക്ഷരമാണ്. ലില്ലാഹി എന്ന് പറയുമ്പോ ലില്ലാഹി എന്നല്ലല്ലോ പറയാം, ലില്ലാഹി രണ്ടക്ഷരം ഒന്നായതാണ്, ഒന്നാക്കിയതാണ്. അപ്പൊ അങ്ങനെ തന്നെ നമ്മൾ ഖിറാത്തിൽ കാണണം, അൽഹംദുലില്ലാഹി അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. ഞാൻ ഓതുമ്പോഴുള്ള കാര്യങ്ങൾ പ്രത്യേകം പറയാം. അപ്പൊ ശബ്ദുകൾ 14 അതിൽ വേണം, ഒന്നും 13 വരെ 14 ശബ്ദങ്ങളും സൂക്ഷിച്ചോളാം. പിന്നെ ഹർഫുകൾ, ഹർഫുകളും സൂക്ഷിച്ചോന്ന് പറഞ്ഞു. ഹർഫുകൾ ഏതാണ്? ശബ്ദുകളും കൂട്ടിയാൽ 156 ഹർഫുകളുണ്ട്. 142 14 156 ഉച്ചാരണങ്ങളിൽ വരുന്നുണ്ട് ഹർഫുകൾ. ഉച്ചരിക്കുമ്പോൾ നമുക്ക് 142 കാണുള്ളൂ, ശബ്ദ ചെയ്യുമ്പോൾ അത് രണ്ടായി കൂട്ടുമ്പോൾ 156 ഹർഫുകൾ ഫാത്തിഹയിലുണ്ടാവും. അത് ഒന്നും ചുരുങ്ങി പോകരുത്. ഇത്രയും കർശനമായിട്ടാണ് നമ്മൾ നിർദ്ദേശിക്കുന്നത്, ഒരു ഹർഫ് മാറിപ്പോവരുത്, വിട്ടുപോവരുത്, ശബ്ദ കുറഞ്ഞു പോവരുത്, ഇല്ലാത്തതിന് ശബ്ദ കൊടുത്തു പോവരുത്. ഇതൊക്കെ പറയുന്നത് എന്താണ്? നമ്മുടെ നിസ്കാരം സഹിയാവാൻ വേണ്ടിയാണ്. പിന്നെ പറയുന്നു മഖാരിജിഹ, ഓരോ ഹർഫ് പുറപ്പെടുമ്പോഴും അതിന്റെ മഖ്റജും പ്രത്യേകം സൂക്ഷിക്കണം, പുറപ്പെടുന്ന സ്ഥാനം. എന്നിട്ട് പറയുന്നു ഫല, അവിടെയാണ് ശ്രദ്ധിക്കാനുള്ളത്. മഹ്റജും സൂക്ഷിക്കണം എന്ന് പറഞ്ഞാൽ ഫലോ അബുദല ഖാദിറുൻ, ഉച്ചരിക്കാനൊക്കെ കഴിവുള്ള വായക്കോ നാവിനോ ഒന്നും വാങ്ങവൈകല്യം ഇല്ലാത്തൊരു മനുഷ്യൻ, കഴിവുള്ളവൻ തന്നെ അവൻ ആ ഹർഫ് തബ്ദീൽ ചെയ്തു, മാറ്റം ചെയ്തു. അഥവാ വാ വർണ്ണത് ഫാനായി, സാന്ന് പറഞ്ഞത് സോന്നായി, തോന്ന് പറഞ്ഞത് താനായി, ഇങ്ങനെ ഏതെങ്കിലും ഹർഫ് മാറിക്കഴിഞ്ഞാൽ, തബ്ദീൽ ചെയ്താൽ, മാറ്റിയാൽ, അല്ലെങ്കിൽ അവന് പഠിക്കാനൊക്കെ സാധിക്കുന്നവനാണ്, സാധിക്കും, പക്ഷേ സമയമൊക്കെ ഉണ്ട്, എന്നിട്ട് പഠിക്കാതെ അവൻ എന്ത് ചെയ്തു, തബ്ദീൽ ചെയ്താൽ, ഹർഫം ബി ആഹറ, ഒരു ഹർഫ് മറ്റൊരു ഹർഫായി ഉച്ചരിച്ച് കഴിഞ്ഞാൽ. രണ്ട് വിഷയമുണ്ട്, കഴിവുള്ളവൻ തന്നെ എന്ത് ചെയ്യുന്നു, അവൻ ഒഴിവാക്കി, അവൻ ശ്രദ്ധിക്കാതെ അങ്ങനെ ഓതി, പഠിക്കാനൊക്കെ സമയവും സൗകര്യവും ഒക്കെ ഉണ്ടായിട്ട് അതൊന്നും പാഴാക്കി കളഞ്ഞ് അവൻ ഇങ്ങനെ തെറ്റ് ഓതിക്കഴിഞ്ഞാൽ, ഹർഫ് മാറിക്കഴിഞ്ഞാൽ,
എന്ന് പറയുമ്പോൾ അതിന്റെ മഖ്റജ് വേറെ സ്ഥലമാണ്, ലാ എന്ന് പറയുമ്പോൾ മറ്റൊരു സ്ഥലമാണ്. അപ്പൊ വലല്ലാ എന്ന് പറയലും വലല്ലാ എന്ന് പറയും ശബ്ദം കേൾക്കുമ്പോൾ ഒന്ന് തന്നെയാണെങ്കിലും രണ്ടും രണ്ട് സ്ഥലത്ത് നിന്ന് വരുന്ന അക്ഷരങ്ങളാണ്. അപ്പൊ അങ്ങനെ വന്നാലും വൈരൽ മഖ്ലൂബി അലൈഹിം വലല്ലാ, തെറ്റാണ് ഞാൻ ഓതിയത്. കേൾക്കുമ്പോൾ എന്ത് തെറ്റ്? ശബ്ദം കൊണ്ട് യാതൊരു മാറ്റമില്ല. ഞാൻ ഓതുന്നത് ശരി എങ്ങനെയാണ്? വലല്ലാ, അതാണ് ശരി. വലല്ലാ തെറ്റാണ്. എങ്ങനെ തിരിച്ചറിയും? ശബ്ദം കൊണ്ട് ഒരു പക്ഷെ തിരിച്ചറിയണം എന്നില്ല. ശരിക്ക് അതിനെ പറ്റി അറിയുന്ന ആളുകൾക്ക് ആ ശബ്ദം കേൾക്കുമ്പോൾ തന്നെ അറിയാം അത് ലാ ആണ്, തെറ്റാണ്. വാദുച്ചരിക്കേണ്ട സ്ഥലത്ത് ലാ ആയി പോയാൽ അത് തെറ്റാണ്. ഇത് മഹാന്മാർ പഠിപ്പിക്കുന്നു. അപ്പൊ ശബ്ദം കൊണ്ട് മാത്രമല്ല നമ്മൾ നിശ്ചയിക്കേണ്ടത്, ആ ഹർഫിന്റെ സ്ഥാനം തെറ്റിയാൽ അത് തെറ്റ് തന്നെയാണ്. പിന്നെ പറയുന്നു അർത്ഥം വ്യത്യാസപ്പെടുന്ന രൂപത്തിലുള്ള തെറ്റുണ്ടായി. നീ അനുഗ്രഹിച്ച ആളുകളെ വഴി ഞാൻ അനുഗ്രഹിച്ചാണ്, അല്ലെങ്കിൽ അന്നാമത്തെ എന്ന് പറഞ്ഞു കെസറായി, താക്ക് കെസർ വന്നു. അപ്പൊ അന്നാമത്തി പെണ്ണെ നീ അനുഗ്രഹിച്ചു. അന്നാമത്ത എന്ന് പറഞ്ഞാൽ അള്ളാഹുവെ നീ അനുഗ്രഹിച്ച, അതാ നമുക്ക് വേണ്ടത്. നീ അനുഗ്രഹിച്ച ആളുകളുടെ മാർഗത്തിൽ ഇനി അന്നാമത്തു എന്ന് പറഞ്ഞാൽ ഞാൻ, ഈ ഓതുന്ന ഞാൻ, അന്നാമത്തി പെണ്, കേൾക്കുന്ന നിങ്ങളാവുന്ന ഈ പെണ്. അപ്പൊ ഒരു ഹർക്കത്ത് മാറിയപ്പോൾ അർത്ഥം എവിടെയോ എത്തി. ഞാനല്ല മറ്റൊരാളായി, അള്ളാഹു അല്ല ഞാനോ പെണ്ണോ ആയി. ഇത് വലിയ തെറ്റാണ്. ഇങ്ങനെ വന്നു റബ്ബേ നിനക്ക് ആരാധിക്കുന്നു എന്നുള്ളടത്ത് ഇയാക്കി എന്ന് പറഞ്ഞാൽ പെണ്ണേ നിനക്ക് നഅബുദു, ഞങ്ങൾ ആരാധിക്കുന്നു പെണ്ണേ നിനക്ക് ആരാധിക്കി എന്ന് പറഞ്ഞാൽ കിസർ, അത് അതിനർത്ഥം എന്താ? പെണ്ണായി. ഇയാക്ക റബ്ബേ നീ. അപ്പൊ അള്ളാഹു എന്ന് പറയേണ്ട അടുത്ത് പെണ്ണിലേക്ക് അയ്യാക്കി, അത് തെറ്റാണ്. എന്നിട്ട് പറയുന്നു ഇന്ന താമുദ ദാലിക, ഈ കാര്യം കരുതി കൂട്ടി ഒരാൾ ചെയ്താൽ വഅലിമ തഹ്രീമഹു, അത് ഹറാമാണെന്ന് എനിക്കറിയാം, എന്നിട്ട് ഇത് കരുതി കൂട്ടി അവൻ ചെയ്താൽ ഓടി കഴിഞ്ഞാൽ ബത്തലത്ത് സ്വലാത്തുഹു, അവന്റെ നിസ്കാരം ബാത്തിലായി. എന്താ നമ്മൾ ചെയ്തത്? ഈ പറയപ്പെട്ട ഹർഫുകളൊന്നും സൂക്ഷിക്കാതെ ഓതി, ശബ്ദുകൾ സൂക്ഷിക്കാതെ ഓതി, ഹർഫ് മാറിയോ ഇല്ലയോ എന്ന് ശ്രദ്ധിക്കുന്നില്ല, ഇങ്ങനെ ഒരാൾ ഓതിക്കഴിഞ്ഞാൽ അവന്റെ നിസ്കാരം ബാത്തിലാണെന്നാണ്. പിന്നെ റുക്കുഅ് സുജൂദ് അതിനൊന്നും യാതൊരു സ്ഥാനമില്ല, അവൻ കുത്തി മറിഞ്ഞു എന്നല്ലാതെ ഓന്റെ നിസ്കാരം സഹിയാവുന്നില്ല, ബാത്തിലായി എന്ന് പറഞ്ഞാൽ പൊളിഞ്ഞു പോയി. ഇനി അതങ്ങനെ കഴിയണം. അപ്പൊ അത് വളരെ ഗൗരവത്തോടെ മനസ്സിലാക്കുക. ഒരാൾ എന്തെങ്കിലും ബുദ്ധിമുട്ടുള്ളവനാണ്, നാവിനോ ഓതാൻ പറ്റുന്ന അവസ്ഥകളൊന്നല്ല അവൻ, അശക്തനാണ്, പഠിക്കാൻ സാധിച്ചില്ല, ഓൻ ഏതോ ലോകത്ത് പോയി പെട്ടു, ഒന്നും അറിയില്ല. അങ്ങനത്തെ ഒരു ആളായിരുന്നു, പഠിക്കാൻ പറ്റുന്ന സമയത്ത് അവന് പഠിക്കാൻ പറ്റിയില്ല. എന്നാ ഫലാത്ത് കാരണം എന്താ? അവിടെ വീഴ്ച വരുത്തിയിട്ടില്ല അവൻ, അവന്റെ ഭാഗത്തിന് വീഴ്ച വന്നിട്ടില്ല, അവന് ഓതാൻ സമയം കിട്ടിയില്ല, അല്ലെങ്കിൽ പഠിക്കാനുള്ള വേദിയായില്ല, ഓൻ പ്രസവിച്ച ഉടനെ തന്നെ വേറെ ഇവിടെ എത്തി, അങ്ങനെ വേറെ മേഖലയിലൂടെ കടന്നു കടന്നു വന്നതാണ്. പിന്നെ അങ്ങനെ വന്നു നോക്കുമ്പോഴാണ് പ്രായപൂർത്തിയാത്തപ്പോഴാണ് ഇങ്ങനെയൊക്കെ കിറാത്തുണ്ട് ഓത്തുണ്ടെന്ന് മനസ്സിലായത്. അങ്ങനെ അവൻ ഓതി, ഓതുന്ന സമയത്ത് തെറ്റായി പോയാലും അവനക്ക് അള്ളാഹു കൊടുത്തു കൊടുക്കും. കാരണം എന്താ? അവന് സമയം കിട്ടിയിട്ടില്ല, അതിന്റെ വേദി എത്തിയിട്ടില്ല. അപ്പൊ അതവളെ വിഷയമാണ്. അപ്പൊ നമ്മൾ പഠിക്കാൻ നമുക്ക് ഇപ്പൊ സമയമുണ്ട്, അള്ളാഹുവിന്റെ തൗഫീഖ് കൊണ്ട്. ഈ റമദാനിൽ ഒന്ന് ഒരുങ്ങുകയാണെങ്കിൽ ക്ലാസ്സുകളൊക്കെ നല്ല ഉഷാറായി പങ്കെടുത്ത് നമ്മളെ ഖിറാത്ത് ശരിയാക്കണം എന്ന നിയ്യത്തോടുകൂടി ഈ ക്ലാസ്സിലും അതുപോലെ നമ്മൾ ഓരോ ക്ലാസ്സുകളും പങ്കെടുത്തു കഴിഞ്ഞാൽ നമുക്കത് സ്വായത്തമാക്കാൻ സാധിക്കും. അള്ളാഹു തൗഫീഖ് ചെയ്യുമാറാവട്ടെ. അതാണ്. എന്നിട്ട് വേറെ ഉദാഹരണം പറയുന്നു, വലൗ ഖഫഫ ഇയാക ആലിമൻ മാനാഹു കഫറ. എത്രത്തോളം പറഞ്ഞു? ഒരാൾ ഇയാക നഅബ്ദു വ ഇയാക നസ്തഈൻ, റബ്ബേ നിനക്ക് ഞങ്ങൾ ആരാധിക്കുന്നു, നിന്നോട് സഹായം തേടുന്നു എന്നാണ് അത് നമ്മൾ പറയുന്നത്.
ആ സ്ഥലത്ത് അവൻ ഹഫഫ കട്ടി കുറച്ചു. ഇയ്യാക്ക് ശബ്ദില്ലാതെ ഇയ്യാക്കഴിഞ്ഞാൽ ഇയാക്ക് എന്ന് പറഞ്ഞാൽ എന്താ, ഇയാക്ക് ശബ്ദില്ലെങ്കിൽ അതിന്റെ അർത്ഥം സൂര്യപ്രകാശം, സൂര്യത്തിന്റെ ആ കിരണത്തിനാണ് എന്ത് പറയുന്നത്, ഇയാക്ക് എന്ന് പറയുന്നത്. അങ്ങനെ വന്നാൽ ഇയാക്ക് സൂര്യപ്രകാശമേ നാമ്പുതു, നിനക്ക് ഞങ്ങൾ അറിയാം എന്താ ഇവിടുത്തെ അർത്ഥം. അങ്ങനെ ഒരാൾ കരുതി കൂട്ടി അർത്ഥമൊക്കെ അറിയുന്ന ഒരാളാണ് എങ്കിൽ കഫറ, അവൻ ഇസ്ലാമിൽ നിന്ന് പുറത്തായി, ഇസ്ലാമിൽ നിന്ന് പുറത്തായി. സുബ്ഹാനല്ലാഹ്, നഊദു ബില്ലാഹി, കാത്തിരിച്ചുമാറാവട്ടെ. എന്താ അവിടെ സംഭവിച്ചത്? നമ്മൾ ഓതുന്ന നേരത്ത് കുറച്ച് കട്ടി കൂട്ടണ്ട് കട്ടി കുറഞ്ഞു പോയി. ഒരാളത് അറിയാത്ത ആളാണെങ്കിൽ അവൻ അത് ചെയ്തത് ഹറാമാണെന്ന് പറയും, അത് ചെയ്തത് ഹറാമാണ്. അറിവുള്ള ഒരാൾ അത് ചെയ്താൽ അവൻ ഇസ്ലാമിൽ നിന്ന് തന്നെ പുറത്തായി. കാരണം എന്താണ്, അള്ളാഹുവിനെ ആരാധിക്കുന്നു എന്ന് പറയേണ്ടടുത്ത് അവൻ പറഞ്ഞത് സൂര്യപ്രകാശമേ നിനക്ക് ആരാധിക്കുന്നു എന്നായിരുന്നു. കാഫിറായി പോകുന്ന ഒരവസ്ഥ വരെ നമ്മുടെ ഖിറാഅത്തിലൂടെ വന്നു പോവാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് എല്ലാ ഉപവംഗന്മാരും ഈ കാര്യം പ്രത്യേകം ശ്രദ്ധിക്കണം എന്ന് ഞാൻ ആമുഖമായി പറഞ്ഞ് നമ്മൾ ഫാത്തിഹയിലുള്ള ഇനി വരാൻ പോകുന്ന തെറ്റുകൾ വളരെ ശ്രദ്ധിക്കണം. നമ്മുടെ ഈ ക്ലാസ് ഫാത്തിഹ മാത്രമല്ല, ഫാത്തിഹ കഴിഞ്ഞിട്ട് ചില ഭാഗങ്ങളൊക്കെ ഉണ്ട്, ആ ഭാഗങ്ങളൊക്കെ നിങ്ങൾക്ക് ഞാൻ പറഞ്ഞു തരും. അത് നിങ്ങൾ നോട്ട് ചെയ്ത് വെക്കണം. അവിടെ എങ്ങനെയാണ് ഓതൽ ഇന്ന സൂറത്തിൽ അതൊക്കെ നോട്ട് ചെയ്ത് പിന്നെ നിങ്ങൾ ഓതിക്കൊണ്ടിരിക്കണം. ഈ നോട്ട് ചെയ്ത് എന്ത് വേണം, അതുപോലെ എന്റെ ഓത്ത് ആവുന്നുണ്ടോ ഇല്ലയോ എന്ന് ഉറപ്പുവരുത്തണം. വേണ്ടത് നിങ്ങൾ എനിക്ക് ഓതി തന്നുകൊണ്ട് അത് കേൾക്കലാണ് വേണ്ടത്. ഇനിയിപ്പോ ഈ സംവിധാനത്തിന് സൗകര്യമല്ലല്ലോ. ഏതായിരുന്നാലും ഇൻഷാല്ലാ സംശയങ്ങളൊക്കെ ഉണ്ടെങ്കിൽ ചോദിക്കണം, അറിയിക്കണം. എങ്ങനെയാണ് ഇവിടെ എങ്ങനെ ഓതൽ, എന്താണ് അതിന്റെ മസല, അതൊക്കെ നമുക്ക് ഇന്ന് നിങ്ങൾ ചോദിച്ചാൽ നാളെ അതിന്റെ മറുപടി അങ്ങനെ കിട്ടും ഇൻഷാല്ലാ. നമ്മുടെ ഈ അറിവ് നമുക്ക് മരിക്കുന്നത് വരെ വേണ്ടതാണ്, അല്ലെ റമദാനിൽ മാത്രം വേണ്ടതല്ല, നമ്മുടെ ജീവിതത്തിൽ ഉടനീളം നമ്മൾ ഖുർആൻ പാരായണം ചെയ്യുന്ന ദിവസവും ആ ഖുർആൻ ഓത്ത് എവിടെ ഓതാണെങ്കിലും ഏത് സ്ഥലത്ത് ഓതാണെങ്കിലും തെറ്റുകൂടാതെയാവണം. അതായത് ഞാൻ പറയാറുണ്ട് എപ്പോഴും, നമ്മൾ മരിച്ചു പോയെന്നോട് ഉമ്മ അല്ലെ ഉപ്പ അല്ലെ വലിയപ്പ വലിയമ്മ ഉസ്താദ് ഇവർക്കൊക്കെ നമ്മൾ യാസീൻ ഓതിയിട്ട് നമ്മൾ അല്ലാഹുമ്മ ഔസിൽ മിസ്ല സവാബിമാ ഖറഅനാ ഉസ്താദ് ഇങ്ങനെ ദുആക്കും. ഞങ്ങൾ ഈ ഓതിയ യാസീൻ സൂറത്തുകൾ ഞങ്ങളിൽ നിന്ന് മരണപ്പെട്ടുപോയ ഉപ്പ ഉമ്മ ഉസ്താദ്മാർ ഭാര്യ സന്താനങ്ങൾ വാപ്പ അവരിലേക്ക് നീ എത്തിക്കണേ അല്ലാ എന്ന് ദുആ ചെയ്യുമ്പോ അവർ ശ്രദ്ധിക്കണം. നമ്മൾ ആർക്കാണ് കൊടുക്കുന്നത്? നമ്മുടെ ഉപ്പാക്കും ഉമ്മാക്കും ഇവർക്കാണ്. എന്താ കൊടുക്കുന്നത്? ഖുർആൻ ആദ്യം, പൈസല്ല കൊടുക്കുന്നതിന്റെ ഖുർആൻ, നമ്മുടെ ഓതിയ ഖുർആൻ അവർക്ക് നൽകുകയാണ്. ആ നൽകുന്ന സാധനം നല്ലതാണോ ചീത്തയാണോ എന്നുള്ള ഓർക്കുക. നല്ലത് എന്ന് പറഞ്ഞാൽ നമുക്ക് ഇഷ്ടപ്പെട്ടതാണ്, നമുക്ക് ഇഷ്ടപ്പെടാത്ത ഏതാണ്? ജീവിത നിയമങ്ങളൊന്നും പാലിക്കാതെ ഓത്തുണ്ടെങ്കിൽ നമുക്ക് ഇഷ്ടപ്പെടില്ലല്ലോ. ഖുർആൻ തന്നെ പറഞ്ഞു ലന് തനാലുൽ ബിർറ ഹത്താ തുൻഫിഖു മിമ്മാ തുഹിബ്ബൂൻ. നന്മ നിങ്ങൾ എത്തണമെങ്കിൽ ലന് തനാലുൽ ബിർറ ഹത്താ തുൻഫിഖു മിമ്മാ തുഹിബ്ബൂൻ, നിങ്ങൾക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടതിൽ നിന്ന് നിങ്ങൾ കൊടുക്കുമ്പോഴേ അത് നിങ്ങൾക്ക് പൂർണ്ണമായ സൗഭാഗ്യം എത്തുകയുള്ളൂ, നന്മ എത്തുകയുള്ളൂ. അപ്പൊ നന്മ എന്ന് പറയുന്നത് നിങ്ങളിലേക്ക് എത്തണമെങ്കിൽ എന്ത് വേണം? നല്ലതേ കൊടുക്കാൻ പാടുള്ളൂ. അപ്പൊ നമ്മള് യാസീന്റെ ഹാൽ എന്താണ്? അങ്ങ് കൊടുക്കാൻ പറ്റിയ യാസീനാണോ അല്ലെ ഒരു ഖത്മോദി? എത്ര തെറ്റുണ്ടാവും സുബ്ഹാനല്ലാഹ്. എന്നിട്ട് ഔസൽ എന്ന് പറയുമ്പോ ഈ തെറ്റുള്ള യാസീൻ അല്ലെങ്കിൽ ഖത്മുൽ ഖുർആൻ അല്ലെങ്കിൽ ഇഖ്ലാസ് മുഅവിദത്തിൻ അവരിലേക്ക് കൊടുത്താളേ എന്ന് പറയുന്ന അവസ്ഥയായി. എനിക്ക് വേണ്ട അവർക്ക് കൊടുത്താളെ, ആ രൂപത്തിൽ അർത്ഥം വെക്കേണ്ടി വരും. അപ്പൊ അത് വലിയ അപകടം പിടിച്ചൊരവസ്ഥയാണ്. അതുകൊണ്ട് തന്നെ നമുക്ക് സൂറത്ത് യാസീനിൽ നമുക്ക് വരാവുന്ന തെറ്റുകൾ എന്തൊക്കെയുണ്ട് എന്ന് മാത്രം തന്നെ രണ്ട് ദിവസം നമുക്കത് ഓതി നോക്കണം. ഓത്തിലൂടെ നമ്മൾ വ്യക്തമാകണം, അല്ലാതെ ഞാൻ പറഞ്ഞിങ്ങനെ പോയി അത് കേട്ടു എന്നതല്ല. ഞാനിങ്ങനെ ഓതിത്തരും, അത് നിങ്ങൾ ഓതുക, കേട്ടു ഓതുക. അന്ന് ആ സമയത്ത് നിങ്ങൾ കൈകളിൽ മുസ്ഹഫ് ഉണ്ടായാൽ വളരെ സന്തോഷമായിരുന്നു. അപ്പോൾ എനിക്ക് എളുപ്പത്തിൽ ഓതാൻ കഴിയും. അള്ളാഹു നമുക്ക് നല്ല ഓത്തിലൂടെ നമ്മുടെ അഅമാലുകൾ നന്നാക്കാൻ അള്ളാഹു തൗഫീഖ് ചെയ്യുമാറാവട്ടെ. അപ്പൊ ഞാൻ കടക്കുകയാണ് ഫാത്തിഹ സൂറത്തിലേക്ക്. ആകെ ഏഴ് ആയത്തുകളാണ്. ബിസ്മിയോട് കൂടി, ബിസ്മി ഇല്ല എന്ന് പറഞ്ഞാലും അതും ഏഴായത്താണ്.
بسم الله الرحمن الرحيم الحمد لله رب العالمين الرحمن الرحيم مالك يوم الدين إياك نعبد وإياك نستعين اهدنا الصراط المستقيم صراط الذين أنعمت عليهم غير المغضوب عليهم ولا الضالين آمين ഇനി ബിസ്മി അതിൽ പെടുത്താൻ നമ്മൾ ഓതിയാലും ഏഴായത്തിന്റെ എങ്ങനെയാണ് സിറാത്തല്ലദീന അൻഅംത അലൈഹി അവിടെ ഒരു ആയത്തായിട്ട് പരിഗണിക്കും. നമ്മളെ ഖിറാത്തിലല്ല മറ്റൊരു ഖിറാത്തിൽ. ഒയിരിൽ മഗ്ളൂബി അലൈഹി വേറെ ആയത്ത്. അപ്പോൾ ബിസ്മി ഇല്ലാതെ തന്നെ അവിടെ ഏഴായത്ത് വരും. അപ്പൊ നമ്മൾ ബിസ്മില്ലാഹി റഹ്മാൻ റഹീം എന്നത് ഒരു ആയത്ത് തന്നെയാണ്. മാ ബസ്മലത്തിൻ എന്ന് പറയുന്നത് ബിസ്മിയോട് കൂടെ. അപ്പൊ ബിസ്മില്ലാഹി റഹ്മാൻ റഹീം എന്ന് പറയുന്ന ഇടത്ത് ഞാൻ ആദ്യമായി പറയുകയാണ് أعوذ بالله من الشيطان الرجيم എന്ന് നമ്മൾ പറയാറുണ്ട്. وإذا قرأت القرآن فاستعذ بالله من الشيطان الرجيم. നീ ഖുർആൻ ഓതുകയാണെങ്കിൽ ഖുർആൻ ഓതു തുടങ്ങിയാൽ فاستعذ بالله من الشيطان الرجيم ലഅനതാക്കപ്പെട്ട ഇബ്ലീസ് ഷൈത്താനിന്റെ ആ ശർവനെ തൊട്ട് നിങ്ങൾ കാവലിനെ തേടണം. കാരണം അവൻ ഈ ഖുർആൻ കേട്ട ഏറ്റവും തലവേദന പിടിക്കുന്നതാണ്. ഖുർആൻ ഓതുന്ന ആളുകളൊക്കെ ഉണ്ട്, ഖുർആൻ ഇഫ്ലാക്കുന്ന കുട്ടികൾ ഇങ്ങനെ ഓതുന്ന സമയത്ത് പെട്ടെന്ന് അവർക്ക് ഉറക്കു വരും. കാരണം എന്താ, ഒരു ഇടവേള കിട്ടിയപ്പോൾ അവൻ എല്ലാം ഒന്ന് ശ്രമിക്കാം. ഒരു ഹാഫിളാകുക എന്ന് പറഞ്ഞാൽ അവന് ഭയങ്കര വിഷമം പിടിക്കുന്നതാണ്. ഖുർആൻ ഓതുന്ന ആളുകളെ ഭയങ്കര വിഷമമാണ്. അതേസമയം അതാണ്ട് ഒഴിവാക്കിയിട്ട് വുളു ചെയ്തിട്ട് നമ്മൾ അഴുൽ ബില്ലാഹി നിശ്ചയിക്കാൻ മോൻ ദൂരെ പോയത് വീണ്ടും അടുത്ത് വരും. പിന്നെ ബിസ്മില്ലാഹി റഹ്മാൻ റഹീം എന്ന് പറഞ്ഞു പിന്നെ അവന് വേറെ വഹിക്കുന്നു. അതാണ് നമ്മുടെ ആയത്തുകളുടെ ഹാൽ. ഓരോ ആയത്തിങ്ങനെ ഓതുമ്പോൾ അവനിങ്ങനെ വിറക്കുകയാണ്. ഓരോ സമയത്തും സെക്കൻഡുകളും നമ്മുടെ ശരീരത്തിലേക്ക് ഇങ്ങനെ ഏത് ടൈമിലും ഒട്ടി നിൽക്കുന്നവനാണല്ലോ. മനുഷ്യ ശരീരത്തിൽ രക്തം എവിടെയൊക്കെയോ നടക്കുന്നുണ്ടോ അവിടെയൊക്കെ ഇബ്ലീസിന്റെ ഷൈത്താനിന്റെ ആധിപത്യമുണ്ടെന്ന് നശിപ്പിക്കാനാ റസൂലുള്ളാഹി. റസൂലുള്ളാഹി തങ്ങൾ പറഞ്ഞെങ്കിൽ അത് ഓക്കെയാണ്, ഇതിന് സംശയമില്ല. അപ്പോ ഓരോ ടൈമിലും നമ്മുടെ കൂടെയുണ്ട്. പക്ഷേ പരിശുദ്ധ ഖുർആൻ അങ്ങനെ ഓതുന്ന സമയത്ത് അവൻ അടുക്കാൻ കഴിയുന്നില്ല, ദൂരെ നിൽക്കുന്നു. വാങ്ങുകൊടുക്കുന്ന സമയത്താണെങ്കിൽ ആ സമയത്ത് ദൂരെയാകുന്നു. ഓരോ വാങ്ങിന്റെയും അല്ലാഹു അക്ബർ എന്ന് പറയാൻ ദൂരത്തോടുന്നു, കേൾക്കാത്ത സ്ഥലത്ത് പോയി നിൽക്കുന്നു, വാങ്ങുകയും വീണ്ടും വരുന്നു. ഇതാണ് ഏത് ടൈമിലും നമ്മെ ചുറ്റിപ്പറ്റി മാത്രം നിൽക്കുന്ന ഒരാളുണ്ടെങ്കിൽ ഷൈത്താനാണ്. അപ്പൊ അവന്റെ ശർവനെ തൊട്ട് നീങ്ങാൻ വേണ്ടിയാണ് ആദ്യം നമ്മൾ പറഞ്ഞത് അഴുദു ബില്ലാഹി, അല്ലാഹുവിനോട് കാവലിനെ തേടും. മിനശ്ശൈത്താൻ, ഷൈത്താനെ തൊട്ട്, അർറജീം, റഹ്മത്തിനെ തൊട്ട് ദൂരെയാക്കപ്പെട്ട ഷൈത്താനിന്റെ എല്ലാ കിണിവലകളിൽ നിന്നും റബ്ബേ ഞാൻ നിന്നോട് കാവലിനെ തേടും. അവൻ എന്നെ വസ്വാസാക്കും. നിസ്കാരത്തിലേക്ക് കടന്നാ കാണാം, കുറച്ചാണ്ടെത്തിയാൽ കുറേ ചിന്തകൾ നമ്മുടെ മനസ്സിൽ വരും, സ്വാഭാവികമാണ്. ഇന്ന് നമ്മൾ എന്തെങ്കിലും ഒരു പരിപാടി ചെയ്തു വെച്ചിട്ടുണ്ടെങ്കിൽ അതിന് പൂർത്തീകരണം ചെയ്യുന്നത് പ്ലാൻ ചെയ്യുന്നത് നിസ്കാരത്തിലാണ്. ഇത് കഴിഞ്ഞിട്ട് അവിടെ പോകണം, ഇവിടെ കഴിഞ്ഞിട്ട് പോകണം, ഇനി ചെയ്യണം. അപ്പൊ നിസ്കാരത്തിലെ നമ്മൾ പ്ലാൻ ചെയ്യണം. അതാ ചങ്ങൈന്റെ പണിയാ. അതേസമയത്ത് മഹാന്മാരുടെ ചരിത്രം നോക്കിയാൽ അവരതൊന്നും അറിയുന്നില്ല. അള്ളാഹു അക്ബർ എന്ന തക്ബീർ അങ്ങ് ചൊല്ലിക്കഴിഞ്ഞാൽ അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹ് എന്ന് പറയുന്നത് വരെ അവര് പിന്നെ ദുനിയാവിന്റെ ചിന്ത ഉണ്ടാവും. നമ്മളെ ഹലെന്താ നീയത്ത് ചെയ്യുമ്പോ തന്നെ നമ്മളെ മനസ്സിലുണ്ടാ വേറെ നീയത്ത്. തക്ബീർ എത്തറാൻ ചെല്ലുമ്പോൾ അത് വേറെ വേറെ വിഷയം പദ്ധതി ഉണ്ടാവും. അങ്ങനെ നിസ്കാരം അവസാനിക്കുന്നത് വരെ നമ്മുടെ പദ്ധതി ഇങ്ങനെ നടക്കുന്നെ, സലാം കിട്ടുന്നതും നമ്മൾ അറിയുന്നില്ല. ആ രൂപത്തിലാണ് നമ്മുടെ നീക്കങ്ങൾ. മഹാന്മാരുടേത് അതല്ല. ബഹുമാനപ്പെട്ട സിദ്ദീഖുൽ അക്ബർ റളിയല്ലാഹു അൻഹുവിന്റെ ചരിത്രം നോക്കിയാൽ ഉപരി നിസ്കാരം കഴിഞ്ഞിങ്ങോട്ട് ഇറങ്ങുമ്പോ ഒരു കരിഞ്ഞ വാസന ഉണ്ടാവും, ഹൃദയം കരിഞ്ഞിട്ടുണ്ട്. കാരണം എന്താണ്, അല്ലാഹു അങ്ങ് ലയിച്ചു കഴിഞ്ഞാൽ ഇയ്യാക നഅബ്ദു വഇയ്യാക നസ്തഈൻ എന്നൊക്കെ പറയുന്ന സമയത്ത് റബ്ബേ നിനക്ക് ഞാനിതാ ആരാധിക്കുന്നു, നിന്നോട് ഞാൻ സഹായം തേടുന്നു എന്നൊക്കെ പറയുമ്പോ അല്ലാഹുവിനെ മുന്നിൽ ഇങ്ങനെ കാണാണ്. പിന്നെ ചോദിക്കുന്ന ഇഹ്ദിന സിറാത്തൽ മുസ്തഖീം, അത് ചോദിക്കുമ്പോൾ മനസ്സ് ഇടറുകയാണ്. മുസ്തഖീമായ മാർഗത്തിൽ ചേർക്കണം. അങ്ങനെ പറയുമ്പോ ആ മഹാന്മാരുടെ ജീവിതം അങ്ങനെയാണ്. അവരുടെ മനസ്സിൽ അത് മാത്രമേ ഉണ്ടാവുള്ളൂ.
നമ്മളെ നമ്മുടെ മനസ്സിൽ അങ്ങനത്തെ വിഷയം കടക്കുകയില്ല. കാരണം എന്താ, നമ്മൾ പ്ലാനിങ് മറ്റൊന്നിലാണ്, അതിനൊരു നിസ്കാരം വന്നതാണ്. അവരുടെ നിസ്കാരമാണ് പ്ലാനിങ്, വേറെ ഒന്നും അവർക്കില്ല. നമ്മളത് പല ഹാൻഡടി പെട്ടെന്ന് വന്ന് നിസ്കരിക്കാം. അതുകൊണ്ട് അവരുടെ നമ്മൾ വളരെ വ്യത്യാസമുണ്ട്. കഴിയുന്നതും അതിൽ നിന്ന് ഒരു മോചനം ലഭിക്കാൻ എന്ത് വേണം? അഊദു ബില്ലാഹി മിനശ്ശൈത്വാനിർ റജീം എന്ന് പറഞ്ഞാൽ അല്ലാഹുവിന്റെ തൗഫീഖ് കുറച്ചകന്ന്, അതാണ് ആദ്യം വെക്കാൻ കാരണം. അപ്പൊ അതിൽ ശ്രദ്ധിക്കാനുള്ളത്, അഊദു എന്ന് പറയുമ്പോ അഊദു ആയിരുന്നു, അഊദു ഐനാവണം. അഊദു ബില്ലാഹി, അഊദു ബില്ലാഹി, അഊദു ദാലാണ്, ദാലല്ല, അഊദു എന്നല്ല. അഊദു, അഊദു ബില്ലാഹി, ബില്ലാഹി ഹാ ബില്ലാഹി ആയി, അഊദു ബില്ലാഹി, ബില്ലാഹി ആയി, ബില്ലാഹി. ഓരോ ഹർഫുകളും നമ്മൾ ഫാത്തിഹയിലേക്ക് നോക്കിയിട്ട് പോകണം. നമുക്ക് അറിയുന്നതാണെന്ന് കരുതി നമ്മൾ നോക്കാതെ പോയാലും പക്ഷേ ഹർഫുകൾ കുറെ കുറഞ്ഞിട്ടുണ്ടാവും. അപ്പൊ അഊദു ബില്ലാഹി മിനശ്ശൈത്വാൻ, മിനശ്ശൈത്വാൻ. ഷാ എന്ന് പറയുമ്പോ ഷോ, ഷോപ്പ് എന്നുള്ളതല്ല, ശരീരം, ശ സി ഷു, ഇങ്ങനെ ഷാന്നായി പോയി, ഷാൾ അതല്ല, ശ. അപ്പൊ ഷീന്റെ സ്വരം അങ്ങനെയാണ്. മഖ്റജും സിഫത്തൊക്കെ പിന്നെ പറയാം. അപ്പൊ പറയേണ്ടത് ഇങ്ങനെയാണ്, അഊദു ബില്ലാഹി മിനശ്ശൈത്വാൻ. പോ എന്ന് പറഞ്ഞാൽ ചുണ്ട് വളഞ്ഞു പോകരുത്. പോ, ചുണ്ട് വളയുന്ന അക്ഷരം ആകെ വാവ് മാത്രമേ ഉള്ളൂ. പിന്നെ വമ്മുച്ചരിക്കും, അൽഹംദു ദു എന്നൊക്കെ പറയും. വമ്മയോടെ പറയുന്ന അവിടെ ചുണ്ട് വളയണം. പിന്നെ വാവ് പറയുമ്പോ അല്ലാതെ പോ പറയുമ്പോഴോ അല്ലെങ്കിൽ സ്വാദ് പറയുമ്പോഴോ മറ്റ് ഹർഫുകൾ പറയുമ്പോഴോ ഒന്നും ചുണ്ട് വളഞ്ഞു പോകരുത്. അപ്പൊ അഴുതു ബില്ലാഹി അല്ലെങ്കിൽ അഴു അയിന് വമ്മാണ്, ദു വമ്മാണ്, രണ്ട് സമയത്ത് ചുണ്ട് ഇങ്ങനെ വളഞ്ഞു വന്നു. അഴുതു, അഴുതു, أعوذ بالله أعوذ بالله من الشيطان الرجيم. طا طا നമ്മൾ തോട്ടി എന്ന് പറഞ്ഞല്ല, പ മലയാളത്തിൽ ഇല്ലാത്ത അക്ഷരമാണ് പ, താന്ന്. അതും മലയാളത്തിൽ പറയുന്ന താല്ല നമ്മൾ ഉച്ചരിക്കേണ്ടത്, അതിനെ പറയാം. അപ്പൊ ഷൈത്താൻ എന്ന് പറയുമ്പോ നല്ല കട്ടിയുള്ള പാവ, താ പറയുന്ന അതേ സ്ഥലത്ത് നിന്ന് വരുന്ന അക്ഷരം തന്നെ പ. أَعُوذُ بِاللَّهِ مِنَ الشَّيْطَانِ الرَّجِيمِ مِنَ الشَّيْطَانِ. ചുണ്ട് വളഞ്ഞാൽ പോന്നായി, അങ്ങനെ അക്ഷരമില്ല. مِنَ الشَّيْطَانِ الرَّجِيمِ مِنَ الشَّيْطَانِ الرَّجِيمِ റോ എന്ന് പറയുമ്പോ റോ എന്നായി, റോ റൊട്ടി എന്നൊക്കെ പറയാൻ പറ്റും. റോ മലയാളത്തിലെ റോ അതല്ല, നമ്മൾ റോ ചുണ്ട് വളയാതെ പറഞ്ഞു നോക്കി, കേൾക്കുമ്പോ റെഡിയാ തോന്നി പോകും. പക്ഷെ കേൾക്കൽ എവിടെ എങ്ങനെയാവണം? ചുണ്ട് വളയാതെ ശീലിക്കാം. ജീം പറയുമ്പോൾ അവിടെ ഒന്ന് പ്രത്യേകം ശ്രദ്ധിക്കണം. പാത്തിയയിൽ ജീമില്ല, മിനശ്ശൈത്വാൻ റജീം എന്ന് പറഞ്ഞ ഒറ്റുള്ള ജീമല്ലാതെ പാത്തിയ ബിസ്മില്ലാഹി തുടങ്ങുമ്പോൾ പിന്നെ ജീം കാണുന്നു. ഈ ജീം എന്ന് പറയുന്ന അക്ഷരം മലയാളത്തിലെ അക്ഷരമേ അല്ല, ഒരു ബന്ധമില്ലാത്ത. അങ്ങനെ ജീനല പറഞ്ഞു അല്ല, നാവിന്റെ നടുകൊണ്ട് അണ്ണാക്കിലേക്ക് ചേർത്ത് പറയുന്ന അക്ഷരമാണ് ജ. നമ്മൾ പറയുന്ന മലയാളത്തിലെ ജ നാവിന്റെ തല അണ്ണാക്കിൽ വെക്കാൻ, ജ ജീവൻ, ജലം, ജോലി, ജയിൽ എന്നൊക്കെ പറയുന്ന ജാണ് നമ്മൾ പറഞ്ഞ ശീലിച്ചത്. അങ്ങനെ തന്നെ നമ്മൾ ഓതും, അഊദു ബില്ലാഹി മിനശ്ശൈത്വാനിർ റജീം, ജീം ജീം ജാ ജീ ജു, അതല്ല. നമ്മുടെ ജീം ഏതാണ്? നാവിന്റെ നടു കൊടുത്തു നോക്കി, നടു നേരെ ഉണ്ടാക്കി വെച്ചു, നടു തലല്ല, തലാമയ്യ തലായി, നടുങ്ങനെ. അപ്പൊ അഊദു ബില്ലാഹി മിനശ്ശൈത്വാനിർ റജീം, പൊരിയുന്ന ശബ്ദം കേൾക്കൂല. പൊരിയുന്ന ശബ്ദം എങ്ങനെ കേൾക്ക? അത് തല കൊണ്ട് വെക്കുമ്പോ അവിടെ ശ്രദ്ധിക്കണം. നമ്മൾ ശീലിച്ചത് അങ്ങനെ, മലയാളികളാണ് അങ്ങനെ ശീലിച്ചു, അത് മാറ്റിയെടുക്കണം. ഞാൻ വീറിച്ച് പറയുന്നില്ല. അഊദു ബില്ലാഹി മിനശ്ശൈത്വാനിർ റജീം, റജീം ലാസ്റ്റ് മീമാണ്. മീമാവുമ്പോ സെക്കൻഡ് ഒരു മുളക്കം വേണം.
മീമ ന്യൂനുള്ള പ്രത്യേകത ഒരു സെക്കൻഡ് ടൈമിൽ ലാസ്റ്റ് എന്ത് വേണം, മൂളി ഇരിക്കണം. റജീം പോരാ, മൂളിയില്ല. റജീം റജീം മൂളാതെ റജീം ചുണ്ട് തമ്മിൽ തട്ടി മഹ്റജ് റെഡി. പക്ഷേ അതിന്റെ സിഫത്താണ് തരിമൂക്കുന്ന ചെറിയൊരു തരിപ്പ് വരണം. ആ തരിപ്പില്ലാഞ്ഞാൽ ആ മീമിന്റെ ഉച്ചാരണം പൂർണ്ണമാവുന്നില്ല. പൂർണ്ണമാണെങ്കിൽ മഹ്റജും സിഫത്തും ഒരേ ടൈമിൽ ഉണ്ടാവണം. അപ്പോ ഒന്ന് കഴിഞ്ഞു. അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം. പിന്നെ ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. ഈ പറയുന്നതൊക്കെ നിങ്ങൾ നല്ല ശീലിച്ചെടുക്കണം. നമ്മളിങ്ങനെ പറഞ്ഞു പോയാൽ മാത്രം പോരല്ലോ, നമ്മുടെ ഖിറാത്തിൽ അത് കാണിക്കണം. കാണിക്കാറുണ്ട്, നമ്മൾ ഉണ്ടാവണം. ഉണ്ടാവാതെ നമ്മളിങ്ങനെ ഒരു ക്ലാസ് എടുത്ത് വലിയ ക്ലാസ് ഒന്നും പറഞ്ഞു പോയിട്ട് കാര്യമില്ല. അപ്പോ ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം അവിടെ എന്താ ശ്രദ്ധിക്കാനുള്ളത്? ബി ബാ ബി ബൂബ് ആ ഹർഫ് അല്ലോ ശ്രദ്ധിക്കണം. ചിലവര് ബിസ്മില്ലാ എന്ന് പറയും, ബാ ആണോ അല്ലോ എന്ന്. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം വാവാണോ ബീന്നാണോ ഒന്നും അറിയില്ല. ബാന്റെ മഹ്റജ് രണ്ട് ചുണ്ടാണ്, ശരിക്കും തട്ടിക്കോട്ടെ. ബാ ബി ബൂബ് എങ്ങനെയാ തട്ടാ? ഭരണം എന്ന് പറയുന്നത് ബാ അല്ല. ബലൂൺ എന്ന് പറഞ്ഞോ, ബലൂൺ ബലൂൺ എന്ന് അറിയില്ല. ഭരണം എന്ന് പറയുമ്പോ വലിയ ഭരണി എന്നൊക്കെ പറഞ്ഞ വലിയ കട്ടിയുള്ള ബാ, അത് വേണ്ട. ആ കട്ടിയുള്ളതല്ല ബാ എന്ന് പറയുമ്പോ കാറ്റ് ഇങ്ങനെ പുറത്തേക്ക് വരുന്നത്, അത് വേണ്ട. കാറ്റ് വരാത്ത ബാ ഉണ്ടല്ല ബാ, അതുണ്ടാവുന്ന എന്തെയ്യണം, മേലെ ചുണ്ടുണ്ടല്ലോ, ആ ചുണ്ട് തായ ചുണ്ടന്റെ പള്ള ഈ ഉൾഭാഗത്തെ കുറച്ചിടർച്ച ചോദിക്കും, ഒന്നും ചെയ്യാല്ല. നേരം തടിച്ചാൽ ബാ ബി ബൂബ്, അപ്പൊ ബാന്നോ. അപ്പൊ ആ കട്ടി കുറച്ച് ഉച്ചരിക്കാൻ വേണ്ടിയാണ്, കാറ്റില്ലാതെ ഉച്ചരിക്കാൻ വേണ്ടിയാണ് ഞാൻ പറഞ്ഞത്. മേലെ ചുണ്ട് താഴെ ചുണ്ടിന്റെ പള്ളയിലേക്ക് ഇങ്ങനെ ഇറങ്ങി. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. തബ്ബത് യദാ അബി ലഹബിൻ വതബ്ബ്. തബ്ബത്ത് ബാക്ക് ശബ്ദുണ്ട്, അബി ലഹബ് അവിടെയും ശബ്ദില്ല, ലഹ് തബ് അവിടെ ശബ്ദ. അങ്ങനെയൊക്കെ പറയുമ്പോഴും താഴെ ചുണ്ടിന്റെ പള്ളി കണ്ട് ഇറങ്ങി ചോദിച്ചു, നല്ല ക്ലിയർ ആയിട്ട് ബാക്ക്. മറ്റേ തബ്ബത്ത് യദാ അബി ലഹബിൻ വതബ്ബ് ക്ലബ് എന്ന് പറഞ്ഞിരിക്കും, അതായി പോകും. ഒന്നും കൂടി ഇറക്കി വെച്ചാൽ ബാന്റെ ഉച്ചാരണം ക്ലിയർ ആയി നമുക്ക്. ബാന്റെ മഹ്റജ് പറയല എങ്ങനെ, രണ്ട് ചുണ്ട് തന്നെ, രണ്ട് ചുണ്ട്. ആ ചുണ്ട് എങ്ങനെയാവണം, മേലെ ചുണ്ട് താഴെ ചുണ്ട് പള്ളിയിലേക്ക് ഇങ്ങനെ കുറഞ്ഞിറങ്ങി, അപ്പോൾ ഉച്ചാരണം ശരിയാവും. അങ്ങനെ പറയുമ്പോൾ അതിന്റെ സിഫാത്തുകളൊക്കെ കറക്റ്റ്, അല്ലെങ്കിൽ കുറച്ച് പ്രയാസമാണ്. അപ്പൊ നോക്കാം, ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. ബി 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 ബിസ്മില്ലാഹി ബിസ്മില്ലാഹി എന്ന് പറഞ്ഞ ബിസ്മില്ലാഹി തന്നെ ആവണം. ചില ആള് ബിസ്മില്ലാഹി എന്ന് പറയും, ബിസ്മില്ലാഹി ലാഹി ഹാ ഇല്ലാതെ ബിസ്മില്ലാഹി എന്ന് പറയും, യായി പോയി, തെറ്റാണ്. ബിസ്മില്ലാഹി കൈനിശ റോ, റോ എന്ന് പറയുമ്പോ റോ എന്നായിരുന്നു, ഞാൻ പറഞ്ഞില്ല റോഡ് എന്നോ റൊട്ടി എന്നൊന്നും പറയുന്നതായി പോയല്ലോ, റോ തെറ്റാണ്, റോ ചുണ്ട് വളയുന്നില്ല. ബിസ്മില്ലാഹിർ റഹ്മാൻ, അവിടെ ഹായ് റഹ്മാൻ ആയത്, റഹ്മാൻ ഞാൻ പറയുമ്പോ തന്നെ അല്ലേ, റഹ് ഓതുമ്പോൾ ഹേ പറയുമ്പോ ഒരു വരസൽ കേൾക്കാം. റഹീം റഹ്മാൻ റഹീം, അത് അറിയാത്തവരെന്ത് ചെയ്യും, ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം എല്ലാ ഹായ്, ബിസ്മില്ലാഹി അത് ഹായ്, റഹ്മാൻ അത് ഹായ്, റഹീം ഹായ്. അപ്പൊ രണ്ട് അർഫാണ് തെറ്റു. അപ്പൊ ഹേ പറയേണ്ട സ്ഥലത്ത് ഹേ എന്ന വരതുന്ന ശബ്ദത്തിൽ പറയണം. എന്താണ് ആ വരതുന്ന ശബ്ദം ഉണ്ടാവുന്നത്? അതിന്റെ മഹ്റജ് ഹൽഖിന്റെ നടുഭാഗം, അടിഭാഗല്ല മുകൾഭാഗമല്ല സെൻട്രലാ. അപ്പൊ ഒരു ഇടുങ്ങിയ കാറ്റോട് കൂടി വരും, ഇടുങ്ങിയ ശബ്ദത്തോട് കൂടിയും ശബ്ദമില്ലാതെ വരുന്നത്, കാറ്റില്ല ഹേ കാറ്റുണ്ട്. അപ്പൊ ഹേവും അഴിനും ഒരേ സ്ഥലമാണ്, പ്രശ്നം എന്താ? ഒന്നിൽ കാറ്റുണ്ട്, ഒന്നിൽ കാറ്റില്ല. കാറ്റുണ്ട്, അൽഹംദുലില്ലാഹി റബ്ബിൽ കാറ്റില്ല, ഇടുങ്ങിയൊരു ശബ്ദ. അതിന്റെ ഒരു ഇടുങ്ങി എന്ന് പറഞ്ഞാൽ ഇതല്ലല്ലോ, ഹ എന്ന് പറഞ്ഞ ഒരു ഇടുങ്ങിയ, കാരണം എന്താ, ഹൽഖിന്റെ നടുഭാഗത്തിൽ നിന്നായത് കൊണ്ടാണ് അതിന്റെ ഹലങ്ങൾ. അപ്പോ
بسم الله الرحمن الرحيم الحمد لله റഹ്മാൻ റഹീം ലാസ്റ്റ് മീമാണ് മാറി പോകരുത്. ചുണ്ട് ഒരു സെക്കൻഡ് സമയം അവിടെ നിർത്തിയിട്ട് ചെറിയൊരു മണിക്കാണ്, കൂടുതൽ മനസ്സിരിക്കണ്ട. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം റഹീം എന്ത് പോരാ റഹീം, ചുണ്ട് പൂട്ടൽ മാത്രം പോരാ, പൂട്ടിയതിന് ശേഷം തരിമൂക്കുന്ന ഒരു തരിപ്പും കൂടി വരണം. റഹീം റഹീം ഇല്ലെങ്കിലോ റഹീം എന്നായി പോകും. അടുത്തത് അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അൽഹംദു അൽഹംദു ആകരുത്, ഹ എന്ന അക്ഷരം മലയാളത്തിൽ ഇല്ല. എന്നിട്ട് അതിന് ഹ നീതികണ്ട് ഇപ്പുറത്ത് ഏകാരത്തിന്റെ ഒരു ചിഹേന്നിടും, എന്നാലും ഹേ ആവൂല, ഹ ആവൂല. അപ്പൊ മലയാളത്തിൽ ഇല്ലാത്തൊരക്ഷരം ഹ, ഇതൊക്കെ മലയാളത്തിൽ ഇല്ലാത്ത അക്ഷരം, ശീലിച്ചെടുക്കണം. അപ്പൊ അൽഹംദു അൽഹംദു അൽഹ കഴിഞ്ഞ ശേഷം മീമാണ്, ചില ആള് അൽഹംദു എന്ന് പറഞ്ഞു. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ അൽഹംദു അൽഹംദു എന്ന് പറഞ്ഞാൽ ഒരിക്കലും വലിയ തെറ്റാണ്. അൽഹ കഴിഞ്ഞ ശേഷമുള്ള അക്ഷരം മീമാണ്, ചുണ്ട് കൂട്ടണം. അൽഹംദു അൽഹംദുലില്ലാഹി അൽഹംദുലില്ലാഹി ലില്ലാഹി ഹാ ശരിക്ക് കസറ താമാകണം, ലില്ലാഹി ആകില്ല, അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. ചില ആളുകളെ ഉമ്മമാരെ കൂത്ത് വളരെ ശ്രദ്ധിക്കണം. അൽഹംദുലില്ലാഹി അൽഹംദു അൽഹംദു എന്ന് പറഞ്ഞാൽ ഹാ ഉണ്ടാവില്ല, ലില്ലാഹി നോയി ലില്ലാഹി ഉണ്ടാവില്ല. അപ്പൊ അൽഹംദുലില്ലാഹി അൽഹംദുലില്ലാഹ് ഒരു സന്തോഷം വരുമ്പോ നമ്മൾ എന്ത് പറയും? ഒരു കുട്ടി പ്രസവം കഴിഞ്ഞു എന്ന് പറയുമ്പോ അൽഹംദുലില്ലാന്ന് പറയാം. അവിടെ അൽഹംദുലില്ലാഹ് പറയാം, അൽഹംദുലില്ലാഹ് ഹാക്ക് ലാസ് വേണം. അള്ളാഹുവിനേക്കാണ് സർവസ്തുതിയും. അവിടെ ലില്ല എന്ന് പറഞ്ഞാൽ പോരാ, അൽഹംദുലില്ലാഹ് പോരാ, അൽഹംദുലില്ലാഹ് ഹാ ശരിക്ക് കേൾക്കണം. സുബ്ഹാനല്ലാഹ് നിസ്കാരത്തിന് ശേഷമുള്ള സുബ്ഹാനല്ലാഹ് ഉണ്ടല്ലോ, അല്ലാതെ എന്ത് സുബ്ഹാനല്ലാഹ്? സുബ്ഹാനല്ലാഹ് അൽഹംദുലില്ലാഹ് അവിടൊക്കെ ഹാണ് ലാസ്റ്റ്. അതില്ലാതെ സുബ്ഹാനല്ലാഹ് അൽഹംദുലില്ലാഹ് പറഞ്ഞ കാര്യമില്ല, പറഞ്ഞ സു 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 എന്ന് പറഞ്ഞല്ലാതെ അത് തഹ്ലീലോ ദിക്റോ തസ്ബീഹോ ആവൂല. ഫാത്തിഹ മാത്രല്ല, ഫാത്തിഹ ശരിയാ, ബാക്കി ശരിയായി, അതല്ല. നമ്മളെ അമലുകൾ ശരിയാവണമെങ്കിൽ ഇതൊക്കെ നമ്മൾ പാലിക്കണം. അപ്പോൾ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. റബ്ബി എന്ന് പറയുമ്പോ റോ എന്നായിരുന്നു പറയുന്നത്, റോ റാ 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 ബാ എന്ന് പറയുമ്പോ ഞാൻ പറഞ്ഞല്ലോ ബിസ്മില്ല പറയുമ്പോ എന്താ പറയാ, ബി കാറ്റ് വരരുത്, റബ്ബി റബ്ബി തീരെ കാറ്റില്ലാത്ത ബാ താഴെ ചുണ്ടിന്റെ പള്ളിയിലേക്ക് ഇറക്കി വെച്ചുകൊണ്ട് റബ്ബി, അപ്പൊ കാറ്റ് വരില്ല. ഇറക്കി വെക്കാൻ നേരെ പറഞ്ഞു അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ, കാറ്റൊക്കെ അപ്പൊ അങ്ങോട്ട് ഇറക്കി വെച്ചാൽ കാറ്റും വരില്ല. അപ്പൊ ക്ലിയർ ആയിട്ട് ഭാവിച്ചിരിക്കാൻ കഴിയും. അപ്പോൾ അൽഹംദുലില്ലാഹി റബ്ബിൽ കഴിഞ്ഞതിന് ശൈനാണ് ആലമീൻ. അവിടെ ഓതാ അങ്ങനെ അറിയാത്തവരെന്ത് ചെയ്യുന്നു, അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ റബ്ബിൽ ആലമീൻ ലേലം, അല്ലെങ്കിൽ റബ്ബിൽ ആലമീൻ ഏലം ഏലം ലേലം, ഇത് രണ്ടും തെറ്റാ. അവിടെ എന്താണ് അൽഹംദുലില്ലാഹി റബ്ബിൽ കഴിഞ്ഞിട്ട് അതിന് ശരിക്ക് ക്ലിയർ ആയിട്ട് വെച്ചിരിക്കാം. ഹേ പറഞ്ഞ അതേ സ്ഥലത്ത് റബ്ബിൽ ഹാലം റബ്ബിൽ ആലം ഒരേ രൂപമാണ്, ഒന്ന് കാറ്റുണ്ടെന്നുള്ളു. ഹേ ആയാൽ അത് ഹേ, കാറ്റുണ്ടായാൽ ഹേ, ഇല്ലെങ്കിൽ ആ. അപ്പൊ കാറ്റില്ലാത്ത ഹേ വെച്ചിരിക്കലോ എങ്ങനെ? അപ്പൊ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ ചുണ്ടിങ്ങനെ വളഞ്ഞു വരണട്ട, ഇല്ലാതെ ഞാൻ പലരും അൽഹംദുലില്ലാഹ് അൽഹംദു എന്ന് പറയാം, അതിന്റെ സൗണ്ട് വേറെ തന്നെ. അൽഹംദുലില്ലാഹ് എന്ന് പറയാ അൽഹംദു ചുണ്ടിങ്ങനെ വളച്ച് പിടിച്ചിട്ട് ലഭിന്നല്ലാവും ചിരിക്കാം.
വേണമെങ്കിൽ അവിടെ ഞങ്ങൾ കുറച്ചൊരു സക്കത്ത് ഇതാണ് നടക്കുക, തെറ്റ് ഇല്ലാതെ വരാൻ. അങ്ങനെ അൽഹംദുലില്ലാഹി അല്ലെങ്കിൽ അൽഹംദുലില്ലാഹ് അബ്ദുലില്ലാന്നാവും അങ്ങനെ. അപ്പൊ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ അർറഹ്മാനിർ റഹീം, അതേപോലെ ബിസ്മിൽ പറഞ്ഞ തന്നെ ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം എന്ന് പറഞ്ഞ അതേ സ്ഥലം അർറഹ്മാനിർ റഹീം ലാസ്റ്റുള്ള ബീം നൂന് ശ്രദ്ധിക്ക. ആലമീൻ എന്ന് പറഞ്ഞ ഒരു സെക്കൻഡ് ടൈം മണിക്കണം. എങ്ങനെ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ, മീൻ എന്ന് പറഞ്ഞ സാധാരണ മീൻ 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 ആ മീൻ ആലമീൻ മീൻ മീൻ അങ്ങനെ പറഞ്ഞു അർറഹ്മാനിർ റഹീം അവസാന ഒരു ചെറിയ മണി. മാലിക് യൗമിദ്ദീൻ മാലികിയ, അവിടെ മാലിക് കഴിഞ്ഞ ശേഷം മാലികിയ എന്ന് പറഞ്ഞിടത്ത് യോ എന്ന് പറയും. കുറെ ആളുകൾ മാലിക് യൗമിദ്ദീൻ മാലിക് യൗമിദ്ദീൻ ഖ്യോ എന്നല്ല, ഖ്യോ എന്നുള്ള അക്ഷരം ഖുർആൻ എവിടെയും കാണുക. ഓരോ ഹർക്കത്തും വെളിവാക്കി മാലികിയ അവിടെ മാലിക്ക് പെട്ടെന്ന് ഓർമ്മ എന്തോ മാലിക് ഓമിദ്ദീൻ മാലിക് ഓമിദ്ദീൻ ക്യോ ഓമിദ്ദീൻ ക്യോ 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 അങ്ങനെ അക്ഷരം ഖുറാനില്ല. അപ്പൊ മാലിക് കസ്റ യാക്ക് ഫതഹിക്ക് യാ അങ്ങനെ വേറൊരു ചിങ് കാണണം. മാലിക് യാന്നുള്ള യോനായി പോയത് യോഗ എന്ന് പറയുമ്പോ യോ അല്ലേ ചുണ്ടിങ്ങനെ ഊർത്ത് യോ മാലിക് യോ അത് പറ്റൂല. മാലിക് യൗമി മാലിക് യൗമിദ്ദീൻ ദീൻ എന്ന് പറയുമ്പോൾ ബാ പറഞ്ഞ അതിന്റെ കാറ്റ് വരാതെ ധീന ധീ എന്ന് പറഞ്ഞ ധീരൻ വിദ്യാഭ്യാസം ആ ദാല് ആ കാറ്റ് വരാത്ത ദാല്. അപ്പൊ മലയാളം ഏറ്റവും നല്ല നമ്മൾ നോക്കിയാൽ വളരെ വ്യത്യാസം കാണും. ദാല് മാലിക് യൗമിദ്ദീൻ കാറ്റില്ലാത്ത ദാല് മാലിക് യൗമിദ്ദീൻ ദീൻ ശബ്ദ വേണം. ശ്രദ്ധ കൂടുമ്പോ ധീനാകണം വിദ്യ അതല്ല. മാലിക് അയ്യായിരം എന്നൊക്കെ പറയാനുള്ളത് പയ്യൻ ആ ശ്രദ്ധ മതി. അത് ഓവറായിട്ട് പല ഇജാക്ക എന്ന് പറഞ്ഞിട്ടുണ്ട്. ഇജാക്കനാണ് ജീമിന്റെ യാന്റെ മഹറജൊക്കെ ഒന്ന് തന്നെയാണ്. എന്നിട്ട് അങ്ങോട്ട് എത്തി അങ്ങനെ എത്തും വേണ്ട. ഇജ്ജ എന്ന് പറഞ്ഞ നാലിന്റെ ഭാഗം നാല് നടു തട്ടാണ്. നാലിന്റെ തട്ടുമ്പോ ജാന്നായി, കുറഞ്ഞ ഭാഗം തട്ടുമ്പോഴാണ് അയ്യാന്ന് വരുന്നത്. എല്ലാം കൂടി തട്ടിയാൽ ജീമായി. അപ്പൊ ജീമും യാവും തമ്മിൽ നാവിന്റെ നടുഭാഗം മേലെ എണ്ണാക്കി തട്ടൽ തന്നെയാണ്. തട്ടുമ്പോ എന്ത് വേണം, ഒന്നായിട്ട് തട്ടുന്നെങ്കിൽ ജീമായി, കുറഞ്ഞ തട്ടുന്നെങ്കിൽ അത് യാവ്. അപ്പൊ അയ്യായിരം അജ്ജായിരം നമ്മൾ പറയില്ലല്ലോ. പയ്യൻ എന്ന് പറയില്ല പജ്ജൻ എന്ന് പറയില്ല പയ്യൻ എന്ന് പറയുന്നത്. അപ്പൊ അത് ശ്രദ്ധിക്ക. അയ്യപ്പൻ എന്ന് പറയില്ല അജ്ജപ്പൻ എന്ന് പറയാം അല്ല. അപ്പൊ നല്ലോണ്ട് അമർന്ന് ഞാൻ ജാന്നായി. അത് കുറച്ച് അകന്ന് ഇങ്ങനെ ഒരു ചെറിയ ഒരു പന്താണെങ്കിൽ ഇയ്യ അമർത്തുന്നുണ്ട്. പക്ഷെ എന്താണല്ല ഒന്നായിട്ട് വരെ എല്ലാ ഭാഗങ്ങളും പ്രസ് ചെയ്യണം. അപ്പോൾ ഞാൻ പറഞ്ഞ ഇയാക്ക് ശ്രദ്ധ ചെയ്യണം. ഇല്ലെങ്കിൽ ഇയാക്ക ശ്രദ്ധ തീരില്ലെങ്കിൽ എന്താവും, അർത്ഥം മാറും. ഈ സൂര്യപ്രകാശമേ നിനക്കാരാധിക്കുന്നു എന്ന വലിയ ഒരു തെറ്റാണ് വരുന്നത്. അറിഞ്ഞുകൊണ്ട് അങ്ങനെ ഒരാള് ഓതിയാൽ അവൻ ഇസ്ലാമിൽ നിന്ന് പുറത്തു പോകും. കാരണം അള്ളാഹുവിനെ ആരാധിക്കുന്നു എന്ന് മാറ്റിയിട്ട് ഓ സൂര്യപ്രകാശമേ നിനക്ക് ആരാധിക്കുന്നു എന്ന് പറഞ്ഞാൽ തന്നെ ഇസ്ലാമിന് പുറത്തു പോവുകയാണ്. അള്ളാഹു കാത്തു രക്ഷിക്കട്ടെ. അപ്പൊ ഇയ്യാക നഅബ്ദു അവിടെ ഈ നഅബ്ദു നൂനിന്റെ ശേഷം ഐനാണ്. നഅബ്ദു ബുദു ലമ്മാണ്. നഅ എന്ന് പറയുന്നത് നൗ എന്ന് പറഞ്ഞാൽ തെറ്റാണ്. പലരും അത് വലിയ തെറ്റായിട്ട് തന്നെ കാണണം. നഅബ്ദു ആകരുത്, ഇയ്യാക നഅബ്ദു ആകരുത്. അതിന്റെ സ്ഥലത്ത് ഹാ വന്നാൽ അതും തെറ്റ്. അതിന് തന്നെയാവണം ഇയ്യാക നഅബ്ദു നിനക്ക് ഞങ്ങൾ ആരാധിക്കുന്നു. നഅ
നൗ എന്ന് പറഞ്ഞാലോ പുതിയത് ഇയാക്ക നൗ ഇംഗ്ലീഷിലെ നൗ അല്ലെങ്കിൽ നൗ ഒമ്പത് ഇന്ത്യയിൽ. അപ്പൊ അള്ളാഹു നിനക്കും ഒമ്പത് ബുധുണ്ട് എന്ന് പറയുന്നത് അള്ളാഹിനെ കളിയാക്കുന്ന സ്വഭാവം അതുണ്ടായി പോകരുത്. അപ്പൊ നമ്മള് എന്താണ് തെറ്റെന്ന് മനസ്സിലാക്കി അത് നല്ല സൂക്ഷിച്ചോതാണ്. ഫാത്തിഹ തീർക്കണം വിചാരിച്ചു പക്ഷേ എഴുതൂല. അപ്പൊ ഇയാക്ക നഅബ്ദു ഓതി നമ്മൾ നിർത്താം, ബാക്കി കാര്യങ്ങൾ ബാക്കി നാളെ നമ്മൾ ക്ലാസ് തുടരും ഇൻഷാല്ലാ. കാരണം ഇത് വിശദീകരിച്ച് നമ്മൾ പറയുമ്പോഴാണ് കാര്യങ്ങൾ വ്യക്തമായി നിങ്ങൾക്കും ബോധ്യപ്പെടുന്നത്. കുറെ നമ്മൾ ശ്രദ്ധിക്കാതെ പോകുന്നതാണല്ലോ കുറെ കാലം. അപ്പൊ നല്ല ബോധമുള്ളവർ കുറച്ചുണ്ടാവും, അവർക്കൊന്ന് പുതുക്കാൻ നല്ലതാണ്. തീരെ ബോധമില്ലാത്തവരുണ്ടാവും, അപ്പൊ അവർക്ക് എന്ത് ചെയ്യണം, ഇത് നല്ല പ്രാക്ടീസ് ചെയ്തുകൊണ്ട് തന്നെ പോകണം. അതുകൊണ്ട് ഞാൻ വിശദമായിട്ട് ഓരോ ഹർഫുകളും ഫാത്തിഹയുടെ ഹർഫുകൾ വളരെ വ്യക്തമായി പഠിപ്പിക്കുന്നു. അപ്പോൾ ഞാൻ ഇത് പറഞ്ഞു നിർത്തുകയാണ്. പിന്നെ വ ഇയാക്ക വാവ് ഞാൻ പറഞ്ഞു രണ്ട് ചുണ്ടിങ്ങനെ കൂർത്ത് കാണാം. വ ഇയാക്ക വാന്ന് പറയാം, വാ 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 പല്ലിങ്ങനെ കാണുന്ന വാന്നായി പറഞ്ഞു. വാ രണ്ട് ചുണ്ടിങ്ങനെ കൂർത്ത് വരും. ഇയാക്ക നഅബ്ദു വാ ദൂ എന്ന് പറയുമ്പോ ഇങ്ങനെ തന്നെ കാണാം. അതൊന്നും കൂടി കൂർക്കും വാ പറയാം. ഒരു ചെറിയ ദൂ എന്ന് പറഞ്ഞ വാ ദൂ വാ ദൂ വാ ഇയാക്ക നഅബ്ദു വാ ഇയാക്ക നസ്തഈൻ وإياك نستعين 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 عين انا ورسندكند انا عيني എന്ന് പറഞ്ഞ ഹൽഖിന നടുവാണല്ലോ ഒരു ഇടിങ്ങിയ സ്ഥലമാണ്. ആ ഇടിങ്ങിയ സ്ഥലത്തു നിന്ന് വരുന്ന ആ അക്ഷരത്തിന്റെ സ്വഭാവം ഒരു ഇടിങ്ങിയ ശബ്ദമാണ്. അപ്പൊ അത് നമ്മൾ ഉണ്ടാക്കണം, ഉണ്ടാവണം. അയ്യോ ശീലിച്ചാൽ അങ്ങനെ വരുള്ളൂ, അത് ഇല്ലെങ്കിൽ ആ നൗബുദു ഒക്കെ വരാം. അപ്പൊ അള്ളാഹനെ കളിയാക്കുന്ന രൂപമൊക്കെ വരും, അത് വരാൻ പാടില്ല. അപ്പോൾ ഞാൻ നിർത്തുകയാണ്. ഇയ്യാക നഅബ്ദു വ ഇയ്യാക നസ്തഈൻ ഈ ഓതിയത് നമ്മൾ ഒന്നിച്ചൊന്ന് ഓതാം. ഓതിയത് ഞാൻ ഓതുന്നു, ഉടനെ നിങ്ങൾ ഓതാ. അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം. ജിമല്ല ശ്രദ്ധിക്കുക. بسم الله الرحمن الرحيم رام حول صدق الحمد لله رب العالمين الحق يتميم الله صدق انه اي بو الحمد جندو എന്ന് പറഞ്ഞാൽ ജന്തു അന്തം കമ്മി എന്ന് പറയില്ല, അന്തം കമ്മി അന്തം എന്ന് അറിയില്ല. അപ്പൊ അന്ത ചന്ത എന്ന് പറഞ്ഞാൽ ചന്ത ആകരുത്, അൽഹന്ദു എന്നാകരുത്. إياك نعبد وإياك نستعين إياك نعبد وإياك نستعين നാല് കലിമത്ത് ഉണ്ട് അവിടെ. അപ്പൊ വേറെ ഇയ്യാക നഅബ്ദു വഇയ്യാക നസ്തഈൻ അങ്ങനെ ഓതണ്ട. إياك نعبد وإياك نستعين അങ്ങനെ ഓതിയാൽ ഓരോ ഹർഫ് വേറിട്ട് ഇങ്ങനെ നിൽക്കും. മറ്റേ إياك نعبد وإياك نستعين إياك نعبد وإياك نستعين كنعك نس ഇങ്ങനെ പറയും. വേറെന്തോ ഒരു കെലിമത്തായി പോയി, അത് ആയി പോയി. അപ്പൊ ഒരു സാവകാശം ഓതിയാൽ മതി. ഇനി നമ്മൾ സ്പീഡിൽ ഓതാണോ? എന്നാലും ഈ നിയമം പാലിക്കണം. എങ്ങനെ ഓതാ? أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم الحمد لله رب العالمين الرحمن الرحيم مالك يوم الدين إياك نعبد وإياك نستعين ഒരു ശ്വാസം ഓതാൻ കഴിഞ്ഞു, ഒരു തെറ്റേ ഇരിക്കാൻ കഴിഞ്ഞു. അപ്പൊ അങ്ങനെ നമ്മൾ ശീലിക്കണം നമ്മുടെ നാവിൽ. അതങ്ങനെ പ്രാർത്ഥിച്ചാൽ തറാവിക്ക് ചില സ്ഥലത്ത് ഒരൊറ്റ ശ്വാസന് പാച്ച് നന്നായിട്ട് തീർക്കും. അതിൽ ശരിയുണ്ട് തെറ്റുമുണ്ട്. ചില ആൾ ശീലിച്ച ആളുകൾക്ക് ഓക്കെ, അല്ലാത്തവരെക്കാരും മഹാകഷ്ടമാണ്. കഴിഞ്ഞ നാളെ ഇതിന്റെ ബാക്കി പറയാം. കഷ്ടമായി വരുന്ന അവസ്ഥകളൊക്കെ പലതുണ്ട്. അത് കൂട്ടി ഓതുമ്പോൾ എന്തൊക്കെ തെറ്റ് എന്നൊക്കെ നാളത്തെ ക്ലാസ്സിൽ നമുക്ക് പൂർത്തീകരിക്കാം. ഫാത്തിഹ അല്ലാഹു തൗഫീഖ് ചെയ്യുമാറാവട്ടെ. അർഹമർ റഹീമായ രാജശീലായ തമ്പുരാനെ ഞങ്ങൾ ഈ ക്ലാസ്സിനെ സ്വീകരിക്കണേ. തമ്പുരാൻ ഞങ്ങളുടെ ജീവിതത്തിൽ മരിക്കുന്നതുവരെ നിലനിർത്താൻ ഈ തൗഫീഖ് ചെയ്യണേ. അല്ലാഹ് ഞങ്ങളുടെ എല്ലാ ദോഷങ്ങളും പൊറുക്കണേ. അല്ലാഹ് പരിപവിത്രമായ മാസത്തിന്റെ രണ്ടാമത്തെ പത്ത്
മൗഫിറത്തിന്റെ പത്താണ് ദോഷം പൊറുക്കുന്ന മാസമാണ് റബ്ബേ, നീ പൊറുത്തു തരണേ അല്ലാ. ഞങ്ങൾ മാതാപിതാക്കൾക്ക് ജീവിച്ചിരിക്കുന്നവർക്ക് ദീർഘായുസ്സും ആഫിയത്തും പ്രദാനം ചെയ്യണേ അല്ലാ. മരണപ്പെട്ടവരുടെ ഖബർ നീ വെളിച്ചമാക്കണേ അല്ലാ. ഈ മഹാമാരിയിൽ നിന്ന് ഞങ്ങളെ രാജ്യത്തെ നീ രക്ഷപ്പെടുത്തണേ അല്ലാ. ഞങ്ങൾ കുടുംബത്തിൽപ്പെട്ട എല്ലാവരെയും, ഈ ക്ലാസ് കേൾക്കുന്നവരും ഈ ഞങ്ങൾ അയൽവാസികളെയും കുടുംബക്കാരെയും ഞങ്ങളെ ബന്ധപ്പെടുത്ത എല്ലാവരെയും നീ രക്ഷപ്പെടുത്തണേ അല്ലാ. ഈ മഹാമാരിയിൽ നിന്ന് ഞങ്ങളെ എല്ലാവരെയും രക്ഷപ്പെടുത്ത അല്ലാ. ഞങ്ങളുടെ സ്ഥാപനങ്ങളും ഞങ്ങളുടെ പള്ളികളും മദ്രസകളും കോളേജുകളും ഒക്കെ തുറന്നു പ്രവർത്തിച്ച് നല്ല ഇസ്സത്തോടുകൂടി പഠിച്ചുയരാൻ ഞങ്ങളുടെ മക്കൾക്ക് നീ തൗഫീഖ് ചെയ്യണേ അല്ലാ. ഞങ്ങൾ ഈ സ്ഥാപനത്തെ നീ ഖിയാമത്തു നാൾ വരെ ഉയർത്തണേ അല്ലാ. ഇതിനു വേണ്ടി സഹായിച്ച സഹകരിച്ച ഇതിന്റെ എല്ലാ ആളുകൾക്കും നീ എല്ലാവിധ തൗഫീഖുകളും ഖൈറായ തൗഫീഖുകൾ ചെയ്യണേ അല്ലാ. ഇതിന്റെ എല്ലാമെല്ലാമായ ഷെയ്ഖുന കാന്തപുർ ഉസ്താദ് അല്ലാഹുവർക്ക് ദീർഘ ആയുസ്സും ആഫിയത്തും പ്രദാനം ചെയ്യണേ അല്ലാ. അതുപോലെ ഞങ്ങൾ ഈ പഠിപ്പിക്കുന്ന ഉസ്താദുമാർക്കും അതുപോലെ ഞങ്ങൾ മശായിഖുമാർക്കും എല്ലാം നീ ഖൈറും ബർക്കത്തും ഇസ്സത്തും ഈമാനും ഹിദായത്തും ഏറ്റി നൽകണേ തമ്പുരാനെ. അവസാനം മരിക്കുന്ന സമയത്ത് ഹബീബായ റസൂലുള്ളാഹിന്റെ ആ പൂമുഖം കണ്ട് മരിക്കാൻ ഞങ്ങൾക്ക് എല്ലാവർക്കും നീ തൗഫീഖ് ചെയ്യണേ അല്ലാ. ഹബീബായ തങ്ങളോടൊപ്പം ഞങ്ങൾ മരണപ്പെട്ടു പോയവരോടൊപ്പം സ്വർഗത്തിൽ നീ ഒരുമിച്ച് കൂട്ടണേ അല്ലാ. ربنا تقبل منا انك انت السميع العليم وتب علينا انك انت التواب الرحيم برحمتك يا ارحم الراحمين.